ഹരിശ്രീ ഗണപതേ നമ. അവിക്കി നമസ്തു ശ്രീ ഗുരുഭ്യോ നമ. മീനരാശി ലഗ്നാധിപനായ വ്യാഴം ബലവാനാണ്. ഗജകേസരി യോഗം. 1000 പൂർണ്ണചന്ദ്രന്മാരെ കണ്ടതിന് ശേഷമേ മരിക്കൂ എന്നാണ് ശാസ്ത്രം. 83 സംവത്സരം, 4 മാസം, ആയുർഭാവം വിശേഷമാണ്. മരിച്ചുപോയ നമ്മുടെ കേശവമേനന്റെ ജാതകവും ഏകദേശം ഇതുപോലൊക്കെ തന്നെ ആയിരുന്നു. 93 മരിച്ചത്. വീഴ്ചയാവാതെ കഷ്ടപ്പെടാതെ പോണെന്ന് ആഗ്രഹമുള്ളൂ. പറഞ്ഞത് ചെയ്താ മതി ആശക്കുട്ടി, വേറെ ഒന്നും തുടണ്ട. ജ്യോത്സ്യം പറഞ്ഞത് കേട്ടില്ലേ? ആശക്കുട്ടിയുടെ കല്യാണം കഴിഞ്ഞ് ഒരു കുട്ടിയൊക്കെ ഉണ്ടായി കണ്ട ശേഷേ മുത്തശ്ശൻ പോകുന്ന കണക്ക് കൂട്ടി പറഞ്ഞതിന്റെ അർത്ഥം, ഇനി 5-8 കൊല്ലം കാത്തിരിക്കണമല്ലോ എന്നറിയുമ്പോ പലർക്കും ഈ വീട്ടിൽ സങ്കടമാവുമല്ലോ കുട്ടി. പൂട്ടിക്കോ. ഇത് തുറക്കട്ടെ മുത്തശ്ശ. അമ്മമ്മയുടെ പണ്ടങ്ങളൊക്കെ ഒരു ദിവസം കാണിച്ചു തരാന്ന് പറഞ്ഞില്ലേ? ഇപ്പഴല്ല, പിന്നെ. ശരിക്ക് പൂട്ടിട്ടുണ്ടോ നോക്ക്. നിന്റെ അമ്മമ്മയുടെ പണ്ടങ്ങളില് ഇവിടെ പലർക്കും നോട്ടുണ്ട്. ആ മാടക്കൂട്ട് വിശേഷ ദിവസങ്ങളിലെ നിന്റെ അമ്മമ്മ കഴുത്തിലിടൂ. നിനക്ക് അമ്മമ്മയെ ഓർമ്മയുണ്ടാ? ഉണ്ടാവില്ല. നിനക്ക് 3 തേണേന് മുമ്പേ പോയില്ലേ? മുടി അരിച്ചിട്ടാ നിര്യാണി വരയാ. പലേ നിന്നോട് വാർമുടിക്കകം അമാവാസിക്ക് ആസ്ഥാനം കൊടുത്തിലേ ഫാലത്തിലെന്നും ശശികല തെളിയാൻ, ശശികല തെളിയാൻ. ബാക്കി ഓർമ്മ വരണില്ല. മുത്തശ്ശൻ അന്നുണ്ടാക്കിയ ശ്ലോക ബാലേന്ന് പറഞ്ഞാ നിന്റെ അമ്മമ്മ തന്നെ. അത് കേട്ടിട്ട് എത്രയാ 36 ശരിക്കണേ. അങ്ങനെ ഒരു കാലം. അപ്പൂലെ അച്ഛൻ എങ്ങട്ട അയച്ചത്? ഇവളുടെ ഗുളിയെ തീർന്നിരിക്കുന്നു, അത് വാങ്ങി കൊണ്ടുവന്നിട്ട് മതി. മറ്റു ജോലികളെന്ന് രാവിലെ ഇറങ്ങുമ്പോ ഞാൻ അവനോട് പ്രത്യേകം പറഞ്ഞതാ. ഇന്നലെ രാത്രി ഇന്ന് രാവിലെ മരുന്ന് കൊടുത്തിട്ടില്ല. അനിലില്ലേ? അവനെ വിടാറുന്നില്ലേ? എവിടെ അവൻ? ഉച്ചയാകും. പഠിപ്പ് കഴിഞ്ഞ് വന്നതല്ലേ. കുട്ടികൾക്ക് രാവിലെ കുറച്ച് കിടന്ന് ഉറങ്ങണമെന്ന് തോന്നും. അവിടെ എന്നും ഉറക്കം ഒഴിച്ച് അധ്വാനിച്ചോണ്ടാവും. 3 തവണ പരീക്ഷ എഴുതിയിട്ടും ബിഎ തോറ്റത് അല്ലേ. നിനക്ക് കുളിക്കാന്ന് വേണ്ടേ? ഞാൻ കുളത്തിൽ കുളിക്കട്ടെ അമ്മേ. വേണ്ട, കുളിമുറിയിൽ മതി. കുളത്തിൽ നിനക്ക് കാവലി നിൽക്കാനൊന്നും ഇവിടെ ആളില്ല. സൂക്കേടുകാരിയാണ് സൂക്കേടുകാരിയാണെന്ന് എല്ലാരും പറഞ്ഞ് അവളെ അങ്ങനെ മാറാരോഗ്യ ആക്കണ്ട. വെറുതെ പറഞ്ഞുണ്ടാക്കുകയല്ലോ. സ്കൂളിൽ നിന്ന് അവസ്മാരെ ഇളകിയില്ലേ 2 തവണ? ഈ ഗുളിയെ 1-6 മാസം കൊടുത്തിട്ട് നോക്കാന്ന് പറഞ്ഞു ഡോക്ടർ വാര്യര്. സ്കൂളിൽ അയക്കുന്നില്ലെങ്കിൽ വേണ്ട, ഇവിടെ ഇരുത്തി 4 അക്ഷരം പഠിപ്പിച്ചുകൂടെ? ഒരു പെൺകുട്ടിയല്ലേ. ട്യൂഷൻ എടുക്കാൻ ആളെ അന്വേഷിച്ചപ്പോ 150 രൂപയാ, അതും ദിവസം 1 മണിക്കൂർ. ഇവിടെ ഉള്ള ആൾക്കിപ്പോ വരവൊന്നും ഇല്ല, മാസശമ്പളവും ഇല്ലാന്ന് അച്ഛൻ അറിഞ്ഞൂടെ. ഉദ്യോഗം വലിച്ചെറിഞ്ഞ് ബിസിനസ് നടത്തി ഒക്കെ തർപ്പണം വെക്കാൻ ആരാ പറഞ്ഞത്? ഞാനല്ലല്ലോ. കിട്ടണ കൊണ്ട് സൂക്ഷിച്ച് ചെലവാക്കി സുഖമായിട്ടിരിക്കാരുന്നില്ലേ? പെട്ടെന്ന് ലക്ഷപ്രഭു ആണോന്നായിരുന്നില്ലേ മോഹം നിങ്ങളുടെ? അച്ഛനിത് പിന്നെയും പിന്നെയും പറഞ്ഞു. കുട്ടികളുടെ അച്ഛനെ അപമാനിക്കാത്ത ദിവസം ഇല്ല. ജ്യോതിഷത്തിനും വഴിപാടിനും ഒക്കെയായി അച്ഛൻ ചെലവാക്കുന്നതിന് വല്ല കണക്കുണ്ടോ? അതേ, ഇനിയും ഞാൻ ചെലവാക്കും, ഇഷ്ടം പോലെ ചെലവാക്കും. ഞാൻ അത്യധ്വാനം ചെയ്തുണ്ടാക്കിയ മുതല് ചെലവാക്കണ്ട പിന്നെ ആരാ? നിന്റെ ആ പൊളിയാരശൻ നായരാ? അവസാന കാലത്തൊക്കെ ഞാനും എന്റെ കുട്ടികളും മാത്രമല്ലേ ഉണ്ടായുള്ളൂ സഹായത്തിന്. അത് മറക്കണ്ട അച്ഛൻ. പ
പമ്പ് സെറ്റിന്റെ ഒരു ഏജൻസി ശരിയാവും. 500 പമ്പ് സെറ്റിന് ലോൺ കൊടുക്കുന്നുണ്ട് ബാങ്കുകാര്. ഒരു പമ്പ് വിറ്റാൽ എന്നെ കൊണ്ടൊന്ന് പറയിക്കണ്ട. രാവിലെ എഴുന്നേറ്റ് തുടങ്ങും ഇതിന്റെ മുമ്പിലിരുന്ന് കൊട്ടാൻ. ഇത് കോയമ്പത്തൂർ പാർട്ടിയാണ്, നല്ല കമ്മീഷൻ വരും. 3 ഡിസ്ട്രിക്റ്റിന്റെ ഏജൻസിക്കാണ് ഞാൻ എഴുതുന്നത്. മുതൽ മുടക്കേണ്ട ആരെങ്കിലും നിങ്ങൾക്ക് പമ്പ് സെറ്റ് കൊണ്ടൊന്ന് കെട്ടി ഏൽപ്പിക്കോ. ബാങ്കിൽ നിന്ന് കടം കിട്ടില്ലേ, സ്വല്പം വല്ല മുടക്കേണ്ടി വരും. സ്വല്പം ആദ്യത്തെ പർച്ചേസിന് 10,000 ഞാൻ 1 കൊല്ലത്തെ പേൺ ഓവർ, ലാഭം, പലിശ ഒക്കെ കണക്കാക്കിയിട്ടുണ്ട്. നിനക്കൊന്ന് സീരിയസ് ആയിട്ട് നിന്റെ അച്ഛനടുത്ത് പറഞ്ഞൂടെ. പറയേണ്ട താമസേ ഉള്ളൂ. കാർക്കോട് ഒഴിക്കെ ചാവുമല്ലോ. എവിടേക്ക് കൊണ്ടുപോകാനാ നന്ദ കൂട്ടി വെച്ചിരിക്കുന്നത്? റെഡി ക്യാഷ് ഇല്ലെങ്കിൽ ആ നിലത്തിന്റെ വക്കിലെ 10 സെന്റ് സ്ഥലം വിൽക്കാൻ സമ്മതിച്ചാൽ മതിയായിരുന്നു. 200 പവന്റെ ആവരണം ഉണ്ടാവില്ല നിന്റെ അമ്മയുടെ. വിൽക്കലും പൊളിക്കലും ഒക്കെ തന്റെ കണ്ണടഞ്ഞു കഴിഞ്ഞിട്ട് മതിയെന്നല്ലേ അന്ന് പറഞ്ഞത്? ഞാൻ ഇനി പണത്തിന്റെ കാര്യം കമാന്നൊരു അക്ഷരം പറയില്ല. മാസം മാസം ഒരു ജാതകം നോക്കിക്കല്. കേട്ടത് തന്നെ കേൾക്കാൻ എന്താ ഇത്ര രസം നന്ദയ്ക്ക്? മുത്തശ്ശൻ 1000 പൂർണ്ണചന്ദ്രനെ കണ്ടിട്ടേ മരിക്കൂ എന്ന് പണിക്കര് പറഞ്ഞു. വരൂ. ഇതൊക്കെ ഒന്ന് പോസ്റ്റ് ചെയ്യണല്ലോ. അപ്പൊ വന്നില്ലേ? അനില് പുറത്തേക്ക് പോകണ്ടോ? വസന്തി, 10 മണി ആയിട്ടേ ഉള്ളൂ, ഇത്ര നേരത്തെ എണീക്കണോ? ഒരു ചായ തരാൻ പറയി. അടുക്കള ചെന്ന് കുടിക്കാം, ഇവിടെ റൂം ബോയ്സ് ഇല്ല തൽക്കാലം. നീ അപ്പേട്ടനോട് ഒരു പാക്കറ്റ് സേർത്ത് വാങ്ങാൻ പറ കാശ് അമ്മയോട് വാങ്ങിച്ചു കൊടുക്കും. അപ്പേട്ടൻ പാടത്തേക്ക് പോയതാ നേരത്തെ. നീ എങ്ങോട്ടാ? രമ ഒരു പുതിയ കാസറ്റ് തരാന്ന് പറഞ്ഞു. നിനക്ക് വേണ്ടി അമ്മ ചാക്കിടുന്നതിന്റെ പേരെന്താ? സിംഗപ്പൂരിലെ ആസാമി. അമ്മയോട് ചോദിച്ചു നോക്ക്, എനിക്കെന്താ അറിയാ. പ്രപ്പോസൽ കൊണ്ട് ഞാൻ വേണേപ്പാ. അച്ഛനോട് പറ. അല്ലെങ്കിൽ അങ്ങനൊക്കെ ഒരു പ്ലെയിൻ ടിക്കറ്റ് അച്ചരാനെഴുത്. ഇവിടെ ഇരുന്ന് മടുത്തു. ആശ ഒരിക്കൽ കൂടി എഴുതി നോക്കണം തോന്നുന്നുണ്ട്. ഇവിടെ സീറ്റില്ലല്ലോ. ഓ പിന്നെ പാരലൽ കോളേജ് സീറ്റിന് പിടിയും വലിയായിരിക്കും. എനിക്ക് കേൾക്കണ്ട, എല്ലാ സബ്ജക്റ്റും എടുക്കാൻ ഒരു സകലകലാവല്ലതൻ. 2 തവണ ഞാൻ പഠിപ്പിച്ച് പരീക്ഷയ്ക്ക് അയച്ച് തോറ്റ് തക്കാ ഉണ്ടാക്കിയ സ്റ്റുഡന്റ് വാസന്തിയാണ്. ഇനി കഷ്ടപ്പെടണ്ട, മതി പഠിപ്പ്. അതല്ല, ഞാൻ ക്ലാസ് തുടങ്ങിയാൽ ഇവിടെ വരാനാണ് പ്രയാസം. പറക്കുന്നിൽ ഒരു കോളേജ് തുടങ്ങുന്നു കേട്ടില്ലേ? അവിടെ ലെക്ചറായി കിട്ടില്ലേ? ഓ കിട്ടും. അവിടെ ലേലം വിളി 50,000 നായരും ഈഴവനും മാപ്പിളയും എല്ലാം റേറ്റ് ഏകീകരിച്ചു. സമാധാനം, മത്സരമില്ല. എന്നും ഈ ട്യൂട്ടോറിയൽ മതിയെന്നാണോ? ഒരാൾക്ക് കഴിയാൻ ഇത് മതി. സ്വല്പം കൂടി അധ്വാനിച്ചാൽ ഒരു കുടുംബം കഴിയാൻ ഇത് മതിയാകും. ഞാൻ രമയുടെ വീട്ടിൽ പോവാണെന്ന് പറഞ്ഞിട്ടാ വന്നത്. വന്ന സ്ഥിതിക്കിരിക്ക. ബാങ്ക് ഓഫീസർമാർക്കുള്ള ടെസ്റ്റ് എഴുതാൻ പോണെന്ന് പറഞ്ഞിട്ട് നോക്ക്. എനിക്ക് വളരെ ചെറിയ മോഹങ്ങളേ ഉള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞതാണ്, IAS കാരനാവില്ല, വലിയ ഓഫീസറാവില്ല, ഇങ്ങനെയൊക്കെ ജീവിക്കും. നട്ടൽ ലൂരിക്കളയാതെ ജീവിക്കണമെന്ന് ഒറ്റ പ്രിൻസിപ്പിളേ ഉള്ളൂ എനിക്ക്. പോട്ടെ, ഞാൻ ചിലപ്പോ നാളെ വരില്ല, മറ്റന്നാൾ. വേണ്ട. നോക്കൂ, പഠിപ്പ് നിർത്തി ചുമ്മാ ഇരിക്കുന്ന വലിയ വീട്ടിലെ പെൺകുട്ടിക്ക് നേരം പോക്കിന് വേണ്ടി അല്പം റൊമാൻസ്, അതേ കണക്കാക്കിയിട്ടുള്ളെങ്കിൽ പ്ലീസ് ഇവിടെ വരരുത്, എന്നെ കാണരുത്. പ്രപഞ്ചം മുഴുവൻ നിന്നിലേക്ക് ഒതുങ്ങിക്കൂടി എന്നൊക്കെ കഥകൾ എഴുതി വെക്കാറുണ്ടല്ലോ, അതായിട്ടില്ല ഭാഗ്യത്തിന്. സോറി, I am sorry. ഞാൻ പലതും ശ്രമിക്കുന്നുണ്ട്, ഒന്നും ശരിയാവുന്നില്ല കുട്ടി. ശ്രമിക്കഴിഞ്ഞിട്ടല്ലേ രമയുടെ വല്യച്ഛനും ബ്രദറും സിംഗപ്പൂരിൽ നിന്ന് വന്നാ പ്രോബ്ലം തുടങ്ങും. ഞാൻ പറഞ്ഞിട്ടില്ലേ? ഓ, എയർലൈൻസ് ജോലിയുള്ള കക്ഷി. ലോകം കാണാൻ വാസന്തിക്കൊരു ചാൻസ് ആണ്. ഗുഡ് ലക്ക്. ഞാൻ സീരിയസ് ആയിട്ട് പറയണേ, ആലോചനയും ബഹളം തുടങ്ങുന്നതിന് മുമ്പ് ദൂരെ എവിടെയെങ്കിലും ഒരു ജോലി കിട്ടുമെന്ന് നോക്കൂ. എന്നിട്ട് കിട്ടിയെന്ന് വിചാരിക്കുക. വാസന്തി കൂടെ വരുമോ? ഒരു ഈഴവ ചെറുക്കന്റെ കൂടെ മംഗലത്തെ വീട്ടിലെ സന്തതി പോയാൽ
ഇവിടെ ഭൂകമ്പം ഉണ്ടാവില്ലേ? സ്റ്റുഡൻസ് ആരെങ്കിലും ആവും. പിയോണും വാച്ച്മാനും ഒന്നും ഇല്ലേ പ്രിൻസിപ്പൽ സാറിന്? സൈക്ലോസ്റ്റൈലിന്റെ ഏർപ്പാടുണ്ട് ഇവിടെ എന്ന് അച്ഛൻ പറഞ്ഞു. ഇതിന്റെയൊക്കെ കുറെ കോപ്പീസ് വേണം. മെഷീൻ ഉണ്ടായിരുന്നു, ഇപ്പോഴില്ലല്ലോ. തോറ്റ പിള്ളേരൊന്നും വരാൻ തുടങ്ങിയിട്ടില്ലേ സാറേ? അടുത്ത ബാച്ച് നെക്സ്റ്റ് വീക്ക് തുടങ്ങും. എന്താ അനിൽ വരണമെന്നുണ്ടോ? ഓ, ക്ലാസ് എടുക്കാനാണെങ്കിൽ വരാം. ഒരു രസത്തിന് പ്രീ ഡിഗ്രി തോറ്റവർക്ക് ക്ലാസ് എടുക്കാൻ ഞാൻ പോരെ? പെമ്പിള്ളേരാണ് കൂടുതൽ അല്ലേ? കഴിഞ്ഞ പ്രീ ഡിഗ്രി ബാച്ചിൽ 4 നല്ല ചരക്കുകളുണ്ടായിരുന്നു, കണ്ടിട്ടുണ്ട്. ഉവ്വ്, അനിലിന്റെ സിസ്റ്ററെ അതി കൂട്ടിട്ടുണ്ടോ? ഞാൻ ചുമ്മാ ഒരു ജോക്ക് പറഞ്ഞാണ്. വേക്കൻസി ഉണ്ടോ നമുക്കൊരു ചാൻസ് തരണം, മറക്കരുത്. ലോകം ചവിട്ടടിയിലാണെന്നല്ലേ വിചാരം. അധ്വാനിക്കാതെ തിന്നാനുള്ള വകയുണ്ടായാലത്തെ അത്യാപത്താണ്. ഇനി ആരൊക്കെയാണോ വരിക, പോട്ടെ. ഞാനൊരു പുസ്തകം എടുക്കാൻ കയറി. ആ ശ്രീധരന്റെ സ്റ്റുഡിയോയിൽ ഫോട്ടോസ്റ്റാറ്റ് ഉണ്ട്, അതിലും കോപ്പി എടുക്കാം. പണി നിർത്തി പോവായോ അപ്പമാരെ? കത്തുണ്ടെങ്കിൽ വീട്ടിൽ കൊടുത്തിട്ട് പോയാ മതി. ആശക്കുട്ടിയുടെ ഗുളിക വാങ്ങി ഞാൻ വീട്ടിലെത്താ ഉച്ചകഴി. ആ സി എസ് നായർക്ക് ഒരു ലോഡ് കടലാസ് വരുന്നുണ്ടല്ലോ ദിവസവും. എന്താ മൂപ്പരുടെ ഏർപ്പാട്? ചെറിയച്ഛൻ എന്തൊക്കെയോ. അതാ വാസന്തി. വാസന്തി, ആശക്കുട്ടിയുടെ ഗുളിക ഇവിടെ വെക്കുന്നില്ല. ഇപ്പൊ പുതിയ നിയമമുണ്ടത്രേ. ഞാൻ സൈക്കിളെടുത്ത് കൂറ്റിനായിട്ട് പോയി നോക്കണെന്ന് പറയാ ചെറിയ മേട്. ആ ഇത് അച്ഛനുള്ള. ഭാസ്കര, അരും മൂലം ചേർത്ത് വിടറാ. നീ എന്താ കാട്ടണ? വേദക്കണ പോലയനുണ്ട് അവൻ മണ്ണിലും, വേദക്കണ തല പോലയൻ. മാനത്ത് വേദക്കണ പോലയനുണ്ട് അവൻ മണ്ണിലും, വേദക്കണ തല പോലയൻ. നക്ഷത്രം പോലെ കൊടുക്കും അണ്ടിക്ക് കൊയ്ക്കും, മെരിയും കഴിഞ്ഞാൽ പഞ്ഞാഴി നക്ഷത്രം പോലെ കൊടുക്കും. മാനത്ത് വിതയ്ക്കണ പോലെയുണ്ട് അവൻ മണ്ണിലും, വിതയ്ക്കണ തല പോലെയൻ. മാനത്ത് വിതയ്ക്കണ പോലെയുണ്ട് അവൻ മണ്ണിലും, വിതയ്ക്കണ തല പോലെയൻ. ഈ പോസ്റ്റ്മാനെ പറ്റി ഞാൻ ഒരു കംപ്ലൈന്റ് വിടുന്നുണ്ട്. അയാൾക്ക് തോന്നുമ്പോഴൊക്കെയാണ് ഡെലിവറി. അതാർക്കാ? ഒന്ന് ഏട്ടനാ.
ഇത് അയാൾ തെറ്റി ഈ കൂട്ടത്തിൽ വെച്ചാൻ തോന്നുന്നു. ഒരു പി കെ നായർ മംഗൾ ഹൗസ്. ഏതെവിടെങ്കിലും ഒരു മംഗൾ ഹൗസ്. ഇത് എന്റെ മുത്തച്ഛനുള്ളതാവും, തന്തയ്ക്ക് അത്തയ്ക്ക് ആരാണാവോ? കൊണ്ടുപോയി കൊടുക്ക്. ചുതമില്ലാത്തവൻ അച്യുതൻ. ചുതം എന്ന് വെച്ചാല് നാശം. നാശമില്ലാത്ത ആളായതുകൊണ്ട് ഭഗവാനെ അച്യുതൻ എന്നും പറയും. മുത്തച്ഛനുള്ള കത്ത വല്ല നികുതി അടയ്ക്കാനുള്ള നോട്ടീസും ആവും. അപ്പുവിന്റെ കൈ കൊടുത്താ മതി, അതിന്റെ കണക്കും കാര്യങ്ങളൊക്കെ അവനെ അറിയൂ. അല്ല, ഇത് ആരുടെ കത്ത? നോട്ടീസ് അല്ല. ചിലപ്പോ തെറ്റി വന്നതാവും. എനിക്കിനി വരാനുള്ളത് ചിത്രഗുപ്തന്റെ സമൻസാ, അതല്ലല്ലോ. നമുക്കുള്ള അല്ലാച്ച വായിക്കരുത്. മൈ ഡിയർ അച്ചാച്ചൻ, യു മേ ബി സർപ്രൈസ്ഡ് ടു. 10-12 ക്ലാസ് നീയും പഠിച്ചതല്ലേ. ഇംഗ്ലീഷിലുള്ള എന്താ അച്ചാ, മലയാളത്തിലാക്കി പറ. പ്രിയപ്പെട്ട അച്ചച്ചന്, ഇത് കിട്ടുമ്പോൾ അത്ഭുതമായിരിക്കും. ഇംഗ്ലീഷിൽ എഴുതുന്നതിന് ക്ഷമിക്കുക, എനിക്ക് മലയാളത്തിൽ എഴുതാൻ അറിയില്ല. വേറെ ഏതോ വീട്ടിലേക്കുള്ളതാ, വായിക്കണ്ട. മടക്കിൽ എക്കോട്ടിലാക്കി പോസ്റ്റ്മാൻ തന്നെ കൊടുത്തേക്ക്. ഏതായാലും തുറന്നില്ലേ. ഞാൻ ആദ്യമായി അച്ചച്ചൻ എന്നെ പരിചയപ്പെടുത്തട്ടെ. ഞാൻ മിറാന്റെയാണ്, മരിച്ചുപോയ മകൻ മാധവൻ നായരുടെ മകൾ. മാധവൻകുട്ടിയുടെ മകളോ? എനിക്കവിടെ വന്ന് അച്ചച്ചനെയും മറ്റംഗങ്ങളെയും കാണണമെന്നുണ്ട്. ഐ ഗോട്ട് യുവർ അഡ്രസ് ആക്സിഡന്റലി വെൻ ഐ സോ എ റിമംബ്രൻസ് ഫോട്ടോഗ്രാഫ് ഓഫ് മൈ ഗ്രാൻഡ് മാ ഇൻ എ കേരള ന്യൂസ് പേപ്പർ. എന്താടി, എന്താ എഴുതിയതിന്റെ സാരം? അമ്മമ്മയുടെ ഫോട്ടോ എല്ലാ കൊല്ലം പത്രത്തിൽ കൊടുക്കാറില്ലേ? അടിയില് മുത്തച്ഛൻ എഴുതിയ പാട്ടും. പാട്ടല്ല, ശ്ലോകം. നീയൊക്കെ സ്കൂളിലും കോളിലും പഠിച്ചിട്ടെന്താ? ഇഷ്ട പ്രാണേശ്വരി തനിച്ചെന്നെ സംസാര മധ്യേ കഷ്ടം വിട്ടിട്ട് പോവാൻ. നിന്റെ കുട്ടിക്ക് അതൊക്കെ തോന്നില്ലേ, ഇവളെ കണ്ടു പഠിക്കടി. ഫോട്ടത്തിന്റെ കാര്യം എന്താ എഴുതിയത്? അതിന്ന് അഡ്രസ് കിട്ടിയിരുന്നു. എന്താ മാധവൻകുട്ടിയുടെ മകളുടെ പേരെന്നാ നീ പറഞ്ഞത്? മിറാൻഡ. മിറാൻഡ നായർ മുത്തശ്ശിനെ കാണാൻ വരുന്നുണ്ട്. ഞാൻ ഇറങ്ങുന്നു. ഒട്ടും താമസിക്കണ്ട. അസ്രാണിയോ പറങ്കിയോ എന്തായാലും അത് നിന്റെ ഇഷ്ടമെന്നല്ലേ പറഞ്ഞത്? നടത്തിക്കോ. പിന്നെ ബോംബെ തന്നെ ഇരുന്നാ മതി. ഇവിടെ നിനക്ക് അച്ഛൻ അമ്മ പെങ്ങന്മാര് ഇവരുണ്ടെന്ന് വിചാരിച്ച് ഈ പഠിക്കാറുണ്ട. സൗകര്യം ഉണ്ടെങ്കിൽ ആ ദിവസവും അറിയിക്കാൻ പറ. നിന്റെ മോനോട് എന്തിനാ? എന്തിനാണെന്നോ, പുലകുളി കഴിച്ച് നിനക്കൊരു പിണ്ടം വെക്കാൻ. ഈ തറവാടിന്റെ മുറ്റത്ത് നിന്റെ ഇരിക്കപ്പിണ്ടം. മാളു, നീ ഇങ്ങനെ ഒരുത്തിനെ പെറ്റിട്ടില്ലാന്ന് വെച്ചോ, വേറെ ഞാൻ എന്താ പറയണ്ടേ? കടന്നു പോടേ. ആരും ചോദിച്ചാലും ഒന്നും പറഞ്ഞുതരില്ല. മോക്ക് ഒരമ്മാമ ഉണ്ടായിരുന്നു ബോംബെയില്. ഞാൻ കണ്ടിട്ടില്ല. നീ ജനിക്കണേനൊക്കെ മുമ്പേ ഇവിടുന്ന് പോയതാ. നിന്റെ അമ്മയും അവനും തമ്മില് 1 വയസ്സും 3 മാസേ വ്യത്യാസമുള്ളൂ. അവൻ കുംഭത്തില്, ഭാർഗവി മേടത്തില്. ഇപ്പൊ ഇല്ല, മരിച്ചു. ആര് വരുന്നു കത്ത്? ആ അമ്മാമ്മയുടെ മകള്. വലിയ കുട്ടിയാണോ? മിറാൻഡ എന്നൊക്കെ പേര് ക്രിസ്ത്യാനികല്ലേ മുത്തശ്ശ? നിങ്ങളിത് കേട്ടോ, ഈ മോനെ ഞാനെടുത്ത് കുപ്പയിലിടും. ഒരു ദിവസം അത് വരെ ഉണ്ടാവും. ലെറ്റർ വന്നു. വാസന്തി പറഞ്ഞില്ലേ അച്ഛന് ബോംബെ നിന്ന് കത്ത് വന്നത്? അതിന് ഞാനെന്ത് വേണം? നിങ്ങൾ ഇതിൽ കൊട്ടിപ്പാടിയിരിക്കണം, വേറെന്ത് ചെയ്യാൻ? നിന്റെ ആങ്ങളുടെ കാര്യം എനിക്കെന്തറിയാൻ? ടൈപ്പിസ്റ്റ് ആയിരുന്ന ഏതോ ചട്ടക്കാരിയെ കല്യാണം കഴിച്ച് ബോംബെയിലാണെന്ന കഥ തന്നെ ഞാൻ അറിയുന്നത് എത്രയോ കഴിഞ്ഞിട്ടാ. കല്യാണാലോചന നടക്കുന്ന കാലത്ത് അതാരും പറഞ്ഞിട്ടില്ലല്ലോ. ഓ, അതറിഞ്ഞ അന്ന് നിങ്ങൾ വേണ്ടാന്ന് വെക്കും തോന്നും വർത്തമാനം കേട്ട. കോലോ തടിച്ചുകളിയായിരുന്നു നിങ്ങളുടെ അമ്മയുടെ അമ്മയ്ക്ക്. അതാരും ഞങ്ങളോട് ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. അപ്പോഴോ ജോലി പോയി,
പിന്നെ മാധവൻ കുട്ടി കുടിച്ചു കുടിച്ചു മരിച്ചു എന്നൊക്കെ കേട്ടിട്ടുണ്ട്. എന്റെ ചില ബോംബെ ഫ്രണ്ട്സിന് ആളെ അറിയാമെന്നും പറയാറുണ്ട്. ഞാൻ സ്പെൻസറിലുള്ള കാലത്ത് ഏട്ടൻ എവിടേക്കോ എത്തേണ്ട ആളായിരുന്നു. ഈ തറവാടിന്റെ സുഹൃദക്ഷ എന്നല്ലാണ്ട് എന്താ പറയാ? ഏട്ടനെ നശിപ്പിച്ചത് ആ അമ്മയാണ്. അമ്മേ, കുട്ടിമാമ്മയുടെയും മകക്ക് എന്ത് പ്രായമുണ്ട്? മരിക്കുമ്പോ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. ആർക്കപ്പൊ കൃത്യമായിട്ട് അറിയാം? നോക്കട്ടെ, 65 66 ഞാൻ ബോംബെ ടൂറിന്റെ കണക്ക് കൂട്ടി ബുദ്ധിമാനാവാൻ നോക്കണ്ട, പറഞ്ഞേക്കാം. മാധവേട്ടന്റെ കുട്ടി ഉണ്ടായിരുന്നില്ലേ എന്ന് നമുക്കറിയില്ല. അറിയാതെങ്ങനെ? മിറാണ്ടെന്നായിരുന്നല്ലേ അമ്മേ പേര് തന്നെ. റെക്കാർഡും പ്രകാരം കുട്ടിയുണ്ടോന്ന് അറിയില്ലെന്ന്. റെക്കാർഡുമേലായിരിക്കും ഇനിയിപ്പൊ കളി. ഏതോ ചട്ടക്കാരിയെ വെച്ചോണ്ടിരുന്നു എന്നേ കേട്ടിട്ടുള്ളൂ. കേട്ടുകഴിഞ്ഞ റെക്കാർഡല്ല, പഴയ ബിയക്കാരനെന്ന് പറഞ്ഞ് നടന്നാ മതി. ഇതിലേക്കാ ബുദ്ധി വേണ്ടത്? നീ എന്തിനാ എന്നോട് ചന്ദ്രകാശ് എടുക്കണ പാർക്കവി? അച്ഛന്റെ കാലശേഷം എനിക്കും എന്റെ കുട്ടികൾക്കും അവകാശപ്പെട്ടതാ ഇപ്പൊ ഉള്ളതൊക്കെ. മാധവേട്ടന്റെ അവകാശം ചോദിക്കാൻ ആ പെണ്ണ് വരുന്നെങ്കിലോ? ഓ, അങ്ങനൊരു അത്യാവശ്യമുണ്ടല്ലേ, അതാലോചിച്ചില്ല. മൂന്നിലൊന്നാ പോവാ, കുറച്ചൊന്നും അല്ല. അതാലോചിച്ചിട്ടുണ്ടോ? മൂന്നിലൊന്നും അല്ല, ശരിക്കും നേർപകുതി. അപ്പേട്ടനൊന്നുമില്ലേ? മരിച്ച ഏട്ടത്തിയുടെ മകനും അവകാശമില്ലേ പറയും പോലെ. ഓ, അപ്പല്ലേ, അവന് വേറിട്ടൊന്നും വേണ്ടെന്നേ. ഏട്ടത്തി മരിച്ച പിന്നെ അവനെ നോക്കിയതാരാ? അവൻ കണക്കി വെക്കാനൊന്നും പോണില്ല, എന്റെ കൂടെ നിന്നോളൂ. ചെറിയമ്മേ, നീ എവിടെയായിരുന്നടാ എത്ര നേരം? മരുന്ന് കിട്ടിയില്ലേ? പാടത്ത് 10 രൂപ പണിക്ക്. ഇനി മുതൽ 2 ഷീറ്റ് വേണം. ഒന്നവര് പീടിയയിൽ വെക്കും. ഞാനായതുകൊണ്ട് മാത്രം എന്ത് തന്ന്? അപകടമുള്ള മരുന്ന് സൂക്ഷിച്ചു വെച്ചോളൂ. മരിച്ച നമ്മുടെ കുട്ടിമാമയെ കണ്ട് ഓർമ്മയുണ്ട് അപ്പേട്ടന്? ഒരിക്കൽ വിഷുവിന് എനിക്കൊരു വെള്ളിറുപ്പ്യ തന്നു. മുമ്പാ ഓർമ്മയുണ്ട്. അമ്മാമ്മയുടെ മകൾ ഇങ്ങോട്ട് വരുന്നുണ്ട് അത്രേ. മുത്തശ്ശിന് കത്തുണ്ട്. എന്തിനെ? നമ്മളെയൊക്കെ കാണാനാണത്രേ. എനിക്കാരെയും കാണണ്ട. ഇതിന്റെ തള്ള കാരണമല്ലേ മുത്തശ്ശൻ കുട്ടിമാമയെ ആട്ടിയിറക്കിയത്. ആദ്യം മോള് വരും, പിന്നെ മോളെ തിരഞ്ഞ് തള്ള വരും. ഇത് മച്ചിൽ ഭഗവതിയെ കുടിവെച്ച വീടാ. ഇവിടെ ഒരു ക്രിസ്ത്യാനി പെണ്ണും കേറില്ല. അപ്പൂ പറയുന്നതിലും കാര്യമുണ്ട്, കേട്ടരുത്. ആ അമ്മയുടെ സ്വഭാവത്തെ പറ്റി പലതും ഒന്ന് കേട്ടിരുന്നു. മാധവേട്ടന്റെ മകളാ ഇവളെന്ന് തന്നെ എന്താ ഉറപ്പ്? അങ്ങനെ ഒരു പോയിന്റ് ഉണ്ട്. അവകാശ തർക്കത്തിനെ വരുന്നെങ്കിൽ ചോദിക്കേണ്ടത് അതാ. തെളിയിക്കേണ്ട ജോലി അവർക്കും. റെക്കോർഡുണ്ടോ? ആ, നീ എക്കാലത്ത് കുറച്ച് ഇംഗ്ലീഷ് കൂടെ പഠിച്ചിരുന്നെങ്കിലോ. ഞാനതാ ആലോചിച്ചത്. ഉവ്വ്, പഠിച്ചവരുടെ സ്ഥിതി ഞാൻ കാണുന്നുണ്ട്. ചിൽഡ്രയില്ല, നാളെ വാ. കത്ത് നോക്കിയമ്മേ, നല്ല ഇംഗ്ലീഷോ നല്ല ഹാൻഡ് റൈറ്റിംഗ്. വേറെ എന്തൊക്കെയാ നല്ലതെന്ന് അന്വേഷിച്ചോ? അച്ഛന്റെ പേരിലൊരു കമ്പി അടിച്ചോളൂ അവിടേക്ക്. മരിച്ച മാധവൻകുട്ടിക്ക് അങ്ങനെ ഒരു മകളുള്ളതായി ഞങ്ങൾക്ക് അറിയില്ലെന്ന്. അത് ശുദ്ധ കളവല്ലേ അമ്മേ. ആ കുട്ടി വെറുതെ ഒരു രസത്തിന് എഴുതാവും, ഇവിടെ തെരഞ്ഞു വരാനൊന്നും പോണില്ല. നീ ആ ഏജൻസി കാര്യം ഒന്ന് അച്ഛനോട്. അയ്യോ ആശക്കുട്ടി, അയ്യോ എന്താ? അയ്യോ, പുറത്തു നടക്കണ്ട, പുറത്തു നടക്കണ്ടെന്ന് എത്ര പറഞ്ഞാലും കേക്കില്ല. അവളുടെ ഗുളിക കൊടുക്കാൻ മറന്നല്ലേ? സമയത്തിന് മരുന്ന് കൊടുക്കാൻ ഇവിടെ ആർക്കും നേരമില്ല. അച്ഛൻ, ഞാൻ മിണ്ടാതെ വെക്കോളിൻ എല്ലാരും. സാരല്ല, അപ്പേട്ടൻ പറയാറില്ലേ, അസുഖം വരണം തോന്നുമ്പോ ചോറ്റാനിക്കര ഭഗവതി, ചോറ്റാനിക്കര ഭഗവതി എന്ന് മനസ്സിൽ 10 പ്രാവശ്യം ജപിക്കണം. ഇന്ന് അത് മറന്നല്ലേ. വാ, പുറത്തു വേണമെങ്കിൽ അപ്പേട്ടൻ കൊണ്ടു. ഭഗവാനെ, ഇനി എന്തൊക്കെ കാണേണ്ടി വരുവാവോ. എന്താ ഈ കേക്കണേ? അമ്മായിയമ്മ വരണുണ്ടാവോ? വിരുന്നുകാരെ ചിലർ വരണോന്ന് കേട്ടു. ഒരു കാര്യം ഞാൻ ഇപ്പോഴേ പറഞ്ഞേക്കാം, ഇല്ലായ്മ കൊണ്ട് പണിക്ക് വരണമെന്നേ ഉള്ളൂ. കണ്ട നസ്രാനയുടെ മാപ്പിളയുടെ എച്ചിലെടുക്കാനൊന്നും പാറക്കുട്ടിയെ നോക്കണ്ട. ആ ചേച്ചിക്ക് ഇംഗ്ലീഷ് മാത്രമേ അറിയുള്ളൂ. ആ അറിഞ്ഞൂടാ.
അപ്പേട്ടാ, അപ്പൊ നമ്മൾ എങ്ങനെയാണ് വർത്താനം പറയാ? മുത്തശ്ശ ഇംഗ്ലീഷ് പറയോ? മുത്തച്ഛൻ മുമ്പ് സിംഗപ്പൂരൊക്കെ പോയ ആളല്ലേ, മുറി ഇംഗ്ലീഷ് ഒക്കെ ഒപ്പിക്കും. നമ്മൾ രണ്ടാളും ആണ് കഷ്ടപ്പെടുക ഇവിടെ. പഠിക്കേണ്ട കാലത്ത് കള്ളരാശിത്തരം കാട്ടി സ്കൂളിൽ പോവാണ്ടിരുന്നവനായ ഇവൻ, പിന്നെ എങ്ങനെയാ വിവരം ഉണ്ടാവുക? വാ. അമ്മ ഇംഗ്ലീഷ് പറയോ? ഇംഗ്ലീഷ് മാത്രോ, പരന്തരീസും പറയില്ലേ. എല്ലാറ്റിന്റെയും കോണ്ടാക്ട് സൈസ് പ്രിന്റിട്ടുള്ളൂ. മംഗൽത്തോണി, മംഗൽത്തോണി, വേ അറിഞ്ഞ, വേ അറിഞ്ഞ. You have color rules? No color, only black and white. Tourista, നാല് ഇംഗ്ലീഷ് പറഞ്ഞ് കൂടെ കൂടിക്കോ മാഷേ. There is a big temple here. അമ്പലം ഞാൻ കാണിച്ചു കൊടുക്കാം മാഷേ. Big temple? ഭഗവതി. കഷ്ടപ്പെടണ്ട, മംഗലത്തെ വീട്ടിലേക്ക് വഴി കാണിച്ചു തരാം. ഞാൻ ആ വഴിക്കാണ്. വരൂ. കണ്ടിട്ട് തനി ശിവ, പക്ഷെ ഭാഷ നമ്മുടെ. അനിലിന്റെ കോളേജിൽ നിന്ന് വല്ലവരും ആവും. സ്വാമി പീഡയുടെ കച്ചവടം ശരിക്കും നടക്കുന്നില്ലടോ കുമാര. ആളുകൾ വെറുതെ പറയില്ലേ. പിന്നെ നിന്റെ കച്ചവട അഭിവൃദ്ധി പെടെ അഞ്ചു ഉറുപ്പിയുടെ കതിനോടി ബലമില്ലെങ്കിൽ അപ്പൊ നിന്നെ എന്ത് വിളിച്ച് പറഞ്ഞു? ഉള്ളത് മതി, എക്സൈസ് നോട്ടം വെച്ചിട്ടുണ്ട്, സൂക്ഷിച്ചു. ഇതാണ് വീട്. താങ്ക് യു. ഞാൻ വരട്ടെ. സീ യു. ഹലോ, ഐ എം മിറാൻഡ. യു മസ്റ്റ് ബി വാസന്തി. ഐ എം ഷുവർ. അച്ചച്ചൻ. ഇതാണ് കത്തയച്ച ആള്. നന്നായി. ഞാൻ ഇനി എത്ര കാലാന്നറിയില്ല. മലയാളം പറഞ്ഞാ മനസ്സിലാവോ? ധാരാളം. മലയാളം പഠിപ്പിക്കാൻ അമ്മയെ ജൂഹുല് ബാലേട്ടന്റെ വീട്ടിൽ പപ്പ കുറെ കാലം താമസിപ്പിച്ചു. ജൂഹുല് ബാലേട്ടൻ അറിയില്ലേ, പപ്പയുടെ ഡിസ്റ്റന്റ് കസിൻ. നിങ്ങളുടെ ആരോ ആണ് മാത്തോട്ടത്തിലെ ബാലൻ. പാവം, അവനും മരിച്ചു. ഇതാണമ്മ മിറാണ്ട. മുത്തച്ഛനെ പറ്റി ബോംബെക്കാർക്ക് ഇപ്പോഴെന്തേ ഒരു വിചാരം വരാൻ. എന്താ പേര്? ആശ. ഏത് ക്ലാസ്സിലാ? അവൾക്ക് നല്ല സുഖമില്ല, ഇടയ്ക്ക് ഒരു അവസ്മാരം പോലെ വരും. ഇപ്പോഴെന്താ ഒരു കുടുംബസ്നേഹം തോന്നാനെന്നാ ഞാൻ ചോദിച്ചത്. രണ്ടു മൂന്ന് ദിവസം യാത്ര ചെയ്ത് വരല്ലേ, ഒരു ചായയുടെ വെള്ളം കൊടുക്കാൻ നോക്കാണ്ട് നീ ക്രോസ് വിസ്താരത്ത് നിക്ക. കുളിച്ചോളൂ. വണ്ടിയിലൊക്കെ ഇരുന്ന് ആകെ മണ്ണും പൊടിയായിട്ടുണ്ടാവും അല്ലേ, പുറത്ത് കുളിമുറിയുണ്ട്. എന്തടിസ്ഥാനത്തിൽ അച്ഛൻ അകത്തേക്ക് അങ്ങോട്ട് കയറ്റണേ? മാധവേട്ടന്റെ മോളാണെന്ന് പറഞ്ഞാൽ നമ്മൾ വെറുതെ അങ്ങോട്ട് വിശ്വസിക്കൂ? ആദ്യ സൂത്രക്കാർ ഇപ്പൊ ഇങ്ങനെ ഓരോ വീട്ടിലും കയറി കൂടി കളവും നടത്തുന്നുണ്ട്. കടലാസിൽ വരുന്ന ഓരോ കേസുകൾ കേട്ടാല് അന്തം വിടും. ഇന്നാള് പന്നിയും കറിയും. ആ മുഖത്ത് നോക്ക്, നീ മംഗലത്തെ മാധവൻകുട്ടിയുടെ മോളാണോ എന്ന് തെളിവെടുക്കാൻ നിന്റെ നാവ് പൊന്തോ? ഓ, കുറ്റാണോ നീ നിന്റെ ആ കോന്തനും ഗതി പിടിക്കാത്തത്? അച്ഛൻ, ഞാൻ ചലക്കാണ്ട് പോണുണ്ടോ? ചായ നിങ്ങളുണ്ടായി കൊടുത്താ മതി.
തന്തയുടെ ഒരു സ്നേഹം കാട്ടില്ല സൽക്കാര്. ഞാനൊന്നും പറയുന്നില്ല. അച്ഛനാണ് ഇവിടെ അകത്ത് ആരും ചെരുപ്പിടാറില്ല. ഓ സോറി. ഇതിൽ കുട്ടിമാമയുണ്ട്. ദാ ഫണ്ണി പപ്പയുടെ അന്നത്തെ ഹെയർ സ്റ്റൈല് റിയലി ഫണ്ണി. ഇത് മച്ച. മീനിങ് വാട്ട്? അകത്തെന്താ? ഭഗവതിയെ കുടിവെച്ചിട്ടുണ്ടെന്നാ വിശ്വാസം. എല്ലാം തേടി നാശാക്കാൻ വന്നാവും. നിനക്ക് ഇത്ര വിവരമില്ലാണ്ടല്ലോ. ഇത് അറിയാം. കണ്ട മാപ്പിളയ്ക്കും നസ്രാണിക്കും കയറാനുള്ളല്ലേ സ്ഥലം. സോറി, ഐ എം സോറി. മാറണം. ഇനി നമ്പൂരെ വിളിച്ചൊന്ന് പുണ്യായം തെളിപ്പിക്കണം. ചേച്ചിക്ക് തോർത്തോണ്ട് വേണോ? ഞാൻ കിടക്കുന്ന മുറിയാ, പക്ഷെ ഇന്ന് ചേച്ചി കിടന്നോളൂ. അപ്പേട്ട, ഞാൻ അകത്ത് കടന്നില്ല. ചിലർക്ക് വിശ്വാസം ഉണ്ടാവില്ല. എന്തിനാ അന്യജാതിക്കാരെ പറയണേ? ഇവിടെ തന്നെ പലർക്കും വിശ്വാസമില്ല. ഞാൻ കുട്ടിക്കാലത്ത് പപ്പയുടെ കൂടെ ക്ഷേത്രത്തിലും പോയിട്ടുണ്ട്. ക്രിസ്ത്യാനി ആയതുകൊണ്ടല്ല, സ്ത്രീകൾ ആരും അതിനകത്ത് കയറാൻ പാടില്ല. ഭഗവതി എന്ന് പറഞ്ഞ സ്ത്രീയല്ലേ? അതൊക്കെ ചില ആചാരങ്ങളാണ്. ചോറ് കൊണ്ടുവന്നതെന്ന അമ്മയാണ് മച്ചിനകത്ത്. അത് വിചാരിച്ചാ എനിക്കിന്നും കോരിത്തരിക്കും. ഓ ഫാന്റാസ്റ്റിക്, റിയലി ഫാന്റാസ്റ്റിക്. പരിഹസിക്കണ്ട. ഞാൻ പരിഹസിച്ചതല്ല. വളരെ മുമ്പ് ഇവിടെ ഒരു സ്ത്രീയും കുട്ടികളും മാത്രമായിരുന്നപ്പോ ഒരു ദിവസം കരിമ്പട്ടിണി. രാത്രി ആരോ വാതിൽ മുട്ടി വിളിക്കുന്ന ശബ്ദം കേട്ടു. ഇതകത്തേക്ക് വെച്ചോളൂ, കുട്ടികൾക്ക് കൊടുത്തോളൂ എന്ന് പറഞ്ഞ് ഒരു ചെമ്പ് ചോറ്. ആളെ പിന്നെ കണ്ടില്ല. മച്ചിന്റെ വാതിൽ തുറക്കുന്ന ശബ്ദം മാത്രമേ കേട്ടുള്ളൂ. ചോറ് കൊണ്ടുവന്നതെന്ന അമ്മയാണ് മച്ചിനകത്ത്. നിങ്ങൾക്ക് തമാശയായിട്ട് തോന്നുന്നു. വിശക്കുന്നവർക്ക് ചോറെത്തിക്കുന്ന ദൈവത്തെ ആരും പ്രാർത്ഥിക്കും. ഞാൻ പെട്ടെന്ന് ദേഷ്യപ്പെട്ടതില് ഒന്നും തോന്നണ്ട. മച്ചില് കഴുകിലും വിളക്ക് കത്തിക്കലും ഒക്കെ ഞാനാ. ഒറ്റയ്ക്കാ ബോംബെ നിന്ന് വന്നത്? കുട്ടിയുടെ പഠിപ്പൊക്കെ കഴിഞ്ഞോ? പണിക്ക് പോണുണ്ടോ? ഒന്നും സ്ഥിരമായിട്ടില്ല. രണ്ടു മൂന്ന് സ്ഥലത്ത് ജോലി ചെയ്തു. ഷോർട്ട് ടൈം വേക്കൻസീസ്. കുറച്ചു ദിവസത്തെ ഒഴിവില്ലേ? ഞങ്ങളുടെ മലയാളം തന്നെ പറയുന്ന വിചാരിച്ചില്ല. പപ്പയ്ക്ക് അത് നിർബന്ധമായിരുന്നു. മമ്മി ഇംഗ്ലീഷ് സംസാരിക്കുമ്പോഴും പപ്പ മലയാളത്തിലേ പറയൂ. പാവം പപ്പ. കുട്ടിമാമ വരുന്നു കത്ത് വന്നാൽ എന്റെ ചെറുപ്പകാലത്ത് ഇവിടെ ഉത്സവം വരണ പോലെ ആയിരുന്നു. പിന്നെ അറിയാം, അച്ഛൻ പുറത്താക്കിയ ഇൻസിഡന്റും പപ്പ പറഞ്ഞിട്ടുണ്ട്. ചേച്ചി ഉണ്ണ വിളിക്കുന്നു. ഇവിടെ പച്ചക്കറി മാത്രമേ വെക്കൂ, ഇറച്ചിയും മീനൊന്നും പതിവില്ല. ഓ അതിനെന്താ? ഞാനിവിടെ താമസ എന്നെ കൊണ്ടൊരു ശല്യം അവരുത് ആർക്കും. ഏയ് എന്ത് ശല്യം? ഞാൻ വല്ല തെറ്റും ചെയ്താ മനപ്പൂർ ആവില്ലെന്ന് വിചാരിച്ച് മാപ്പ് തരണം. അപ്പേട്ട വന്ന് കേറിയപ്പോ തന്നെ എന്റെ വക ശകാരം കിട്ടിയല്ലേ. അത് ഒന്നും തോന്നരുത്. മറ്റിട്ട് ഓരോ പണികളായിട്ട് രാവിലെ ഇറങ്ങിയതാ. ഭഗവതിയുടെ കാര്യമാകുമ്പോ തുടങ്ങുന്ന വിടുന്നില്ല ആണല്ലോ. വിഗ്രഹം സ്വർണം പൊതിയാൻ തന്നെ നിശ്ചയിച്ചു. നന്നായി. പ്രശ്നത്തെ കണ്ടതാണ്. കാര്യമായിട്ടുള്ളൊരു സംഭാവന ഇവിടുന്ന് തന്നെ വേണ്ടിവരും. ദാനാർമ്മങ്ങളൊക്കെ ചെയ്യേണ്ടത് ഈ വയ്യാത്ത കാലത്ത് തന്നെയാണ്. അല്ല, കഷ്ടപ്പെടാണ്ട് പോണ്ടല്ലോ. എനിക്ക് വയ്യാത്ത കാലായി നീയാ നിശ്ചയിക്കാൻ. അല്ല, കമ്മിറ്റിയുടെ പ്രസിഡന്റ് ഇപ്പോഴും ഇവിടുന്ന ഞങ്ങൾ ഓടി നടന്ന് പറയണവരൊക്കെ ചെയ്തോളാം. 60 പവൻ സ്വർണം വേണമെന്നാ കണക്ക്. ആദ്യം നാട്ടുകാരുടെ പേരും എടുക്ക. തികയാതെ വരണത് എന്താണെന്ന് നോക്കാം. ഊണ് കഴിഞ്ഞ
എനിക്കൊന്ന് മയങ്ങണം. പേരക്കുട്ടി വിരുന്ന് വന്നിരിക്കുന്നത് കേട്ടല്ലോ. നമ്മുടെ സ്വജനാണോ അതോ നാലാം വയസ്സ് പെടുവോ? നിന്റെ തന്തയുടെ പതിനാറാം വേദം. ഞങ്ങൾ പിന്നെ വരാം. വരൂ. ഉണ്ടോ? ഇവിടുത്തെ ചോറും കൂട്ടാനും നിങ്ങൾക്കൊക്കെ പിടിക്കുവാവോ. അവിടെ അമ്മമ്മയുടെ പണ്ടങ്ങൾ ചേച്ചിക്ക് കാണിച്ചു കൊടുക്കട്ടെ മുത്തശ്ശ. അതിൽ എത്ര ആൾക്കായിപ്പൊ നോട്ടം? അയ്യോ, ഞാനൊന്നും പറഞ്ഞില്ല. ഹായ് മനിൽ. ഹലോ. ഞാൻ മിറാണ്ട അല്ലേ? വെറുതെ തെക്കും മടക്കും നടക്കുന്ന നേരത്ത് അവനവന്റെ പറമ്പിലോ വടത്തോ ഒന്ന് നോക്കുക, അത് ചെയ്യില്ല. അതിനപ്പോട്ടുണ്ടല്ലോ. ഉണ്ട്. എല്ലാ പണിയും പേറാൻ അങ്ങനെ ഒരു ബോത്തിനെ കിട്ടിയിട്ടുണ്ടല്ലോ. പിന്നെ നിങ്ങൾക്ക് എങ്ങനെ നടന്നാൽ എന്താ? താക്കോലിംഗ, നിന്റെ അച്ഛന്റെ കൊട്ട ശരിക്കും നടക്കുന്നുണ്ടല്ലോ. അത് ഇടയ്ക്ക് കേട്ടാലേ എനിക്കിപ്പോ ഉറക്കം വരുന്നായിട്ടുണ്ട്. പക്ഷെ ഈ ഉച്ച നേരത്ത് വേണ്ട. വേണ്ടാന്ന്. അവൻ എവിടുന്നോ കഴിച്ചു അത്രേ. സിംഗപ്പൂരിന്ന് ഡോക്ടറും ഭാര്യ എന്നത്ര വരണ? അറിയില്ല. വാസന്തി എന്നോട് പോണതല്ലേ, അവരോട് ചോദിക്കേ. ജയനെ ഞാൻ കുട്ടിക്കാലത്ത് കണ്ടതാ. അവന്റെ ജാഥ ഇവിടെ വല്യമ്മയുടെ കയ്യിൽ ഉണ്ടോ ആവോ? നമുക്കൊന്ന് നോക്കിക്കായിരുന്നു ഡോക്ടർ വരുന്നതിന് മുമ്പേ. ഡോക്ടർ ഒന്നും അല്ല അയാള്, ഏതോ എസ്റ്റേറ്റിന്റെ കമ്പോണ്ടറാ. ഇനി നിങ്ങളത് കൊട്ടിക്കൊഴിച്ചോളി. എന്തായാലെന്താ, ഈ കണ്ട സ്വത്തൊക്കെ ഉണ്ടാക്കിയത് അവിടെ പണിയെടുത്തിട്ടല്ലേ. ആൺകുട്ടിയായിട്ട് ജയം മാത്രം, നമുക്ക് അതല്ലേ അറിയണ്ടു. അവിടങ്ങളിലൊക്കെ കമ്പൗണ്ടർമാർ കൊറേ സർവീസ് ആയ ഡോക്ടർ ആവുമായിരിക്കും ഇല്ലേ? ആവണം. എനിക്ക് വിവരം പോരാ. ആവും. അമ്മയുടെ പണ്ടങ്ങളിൽ നിന്ന് കുറച്ച് വല്ലതും തന്ന വാസന്തിക്ക് നേരത്തെ കഴുത്തിലേക്കും കാതിലേക്കും പുതിയ വല്ലതും ഉണ്ടാക്കിക്കായിരുന്നു. സിംഗപ്പൂരൊക്കെ പോകുമ്പം അതിന്റെ ഫാഷനിലൊക്കെ വേണ്ടേ? പെട്ടിയുടെ താക്കോല് ഇടുപ്പിൽ വെച്ച് നടക്കുന്നുണ്ടല്ലോ കാർക്കോടയൻ. പറഞ്ഞോ. അച്ഛന് ചുണ്ടുണ്ടെന്നേ ഉള്ളൂ. കുട്ടികളുടെ കാര്യത്തിൽ വേണ്ടത് ചെയ്യാണ്ടിരിക്കില്ല. ഒരു കുട്ടിക്കും കൂടി പങ്കിടേണ്ടി വരും, അത് പറഞ്ഞോ. ജയം വരുമ്പോ കുറെ നല്ല ടൈപ്സ് കൊണ്ടുവരാൻ എഴുതും. ഏട്ടൻ എഴുതിക്കൂടെ? രമയോട് പറ. വുഡ്ബിയാണ് കക്ഷി. ഓ, ഒരു വെഡിങ് കാണാലോ. ഇവര് ഓരോന്ന് പറയുന്നുണ്ട്, ഞാൻ ആളെ കണ്ടിട്ടും കൂടി ഇല്ല. അത് പറഞ്ഞ ഇവിടെ ആരും കണ്ടിട്ടില്ല. അതാ തമാശ. പിന്നെങ്ങനെ? ദാറ്റ്സ് സ്റ്റൂപ്പിഡ്. കാണാത്ത ഒരാൾ എങ്ങനെ ഫിക്സ് ചെയ്യുന്നത്? നോൺസെൻസ്. ദിസ് ഈസ് മംഗലപ്പടി വില്ലേജ്, നോട്ട് യുവർ ബോംബെ. ഐ ഹേറ്റ് ബോംബെ. അവിടുന്ന് രക്ഷപ്പെടാൻ. ഹോവാർഡ് ജോൺസൺ ഇഷ്ടമാണോ? വേണ്ട. ശങ്കരാഭരണം ഉണ്ടോ കളക്ഷനിൽ? യു മീൻ ആ ഭാഗവതർ മോഡൽ തരണന കേട്ടിരിക്കാൻ പറ്റുമോ നിങ്ങൾക്കൊക്കെ? വൈ നോട്ട്. ഞാൻ അമേരിക്കയിലോ ഇംഗ്ലണ്ടിലോ ഒന്നുമല്ലല്ലോ ജനിച്ചു വളർന്നത്. ഇപ്പൊ കർണാടക അറിയൂ നടിക്കുന്നതും ഒരു വലിയ ഫാഷൻ ആയിട്ടുണ്ടല്ലേ. ചിലർക്ക് പഠിക്കുന്നുണ്ടോ? ഇവൾ ഈർന്നു മുറിക്കാൻ തുടങ്ങിട്ട് കാലം കുറച്ചായി. ഇതാണോ ശങ്കരാഭരണം? അല്ല, ഹംസധ്വനി. പപ്പ നിർബന്ധിച്ചപ്പോ ഞാനും നാലു കൊല്ലം ഇരുന്നു കൊടുത്തു. പാവം പപ്പ. പപ്പയ്ക്ക് എന്തെല്ലാം കമ്പങ്ങളായിരുന്നു. ചീത്ത ആക്കിയത് അഞ്ച് കതിനാവടിക്ക. നാലല്ലേ കേട്ടുള്ളൂ കുമാരാ. ആര് പറഞ്ഞു തണ്ടറ ഒരുമിച്ച് കൊട്ടിയിട്ടുണ്ടാവും? അതിന് പിശുക്ക് ലാഭം ഉണ്ടാക്കണോടു. ഒരു വഴിപാടല്ലേ, താൻ എന്തു പറഞ്ഞാലും നാലെണ്ണേ പൊട്ടിയിട്ടുള്ളൂ. വേണമെങ്കിലേ കുച്ച എണ്ണി നോക്കിക്കോളൂ. ഭഗവതി ശരിക്കും അഞ്ചെണ്ണം പൊട്ടി കേട്ടിട്ടുണ്ടാവും. അതുപോലെ അവര് വരിക. കോള് വന്നിട്ടുണ്ടല്ലോ വീട്ടില്. എങ്ങനെ സാധനം ഇവിടെ? അസാധ്യം മുതല. ഇടുക്കി സ്പെഷ്യല്. സ്കൂൾ പിള്ളേർക്ക് കൊടുക്കുന്നത് സാധാ അട്ടപ്പാടിയാ.
നിനക്ക് സുരക്ഷ. പഴയ ബാക്കി താൻ എനിക്ക് ഇങ്ങോട്ടെന്തോ തരാനുണ്ട്. അതിനെ അനിൽ മോനെ, നീ പരീക്ഷ നന്നാവാൻ അന്ന് ഈ അഞ്ച് കഥയിലൂടെ വെച്ചില്ലേ? എടോ 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 ഇവിടെ വരൂ, ഇവിടെ വരൂ. ക്രിസ്ത്യാനി ആണെങ്കിലും ആളെങ്ങനെ? ഓ, ഞാൻ മിണ്ടാൻ പോയില്ല, അവിടെയുണ്ട്. അത് പറ്റില്ല, അമ്മാവിന്റെ മോളല്ലോ, അതിലൊരു അവകാശമില്ല. വിഷിച്ചാലും വിത്തിടാനും അമ്മാവിന്റെ മോളെ സംബന്ധം. ശിവ ശിവ ശിവ, കദീനവടി ഒഴിവാട്, കദീനവടി ഒഴിവാട്, കദീനവടി ഒഴിവാട്, അവസാന ഏക്കം പാത, കദീന വടി ഒഴിവാട്. കല്യാണ പെണ്ണിന് ചൂടാൻ കല്യാണിപ്പൂ വേണം. കല്യാണ പെണ്ണിന് ചൂടാൻ കല്യാണിപ്പൂ വേണം. കൂമാരൻ ചെക്കന് കരളിൽ പൂത്തല്ലോ പൊന്നോണം. പൊന്നോണത്തിരു മുറ്റത്തൊരു പൂ പന്തലുയർത്തേണം. പൊന്നോണത്തിരു മുറ്റത്തൊരു പൂ പന്തലുയർത്തേണം. പൂന്തേൻ മഴ പുതുമഴ വേണാ പൂപ്പന്തൽ കുതിരേണം. പൂന്തേൻ മഴ പുതുമഴ വേണാ പൂപ്പന്തൽ കുതിരേണം. പൂപ്പന്തലിൽ വേളിപ്പെണ്ണൊരു പുലർകാലം തീർക്കേണം. പൂപ്പന്തലിൽ വേളിപ്പെണ്ണൊരു പുലർകാലം തീർക്കേണം. ത്തില്ലത്തെ തത്തമ്മ കല്യാണം, കല്യാണ പെണ്ണിന് ചൂടാൻ കല്യാണിപ്പൂ വേണം. നാലുകൂടം കല്ലുകൂടെ തരുമ്പഴേ കളി മുറുകയുള്ളൂ, രാത്രി പൊടി പൂരാവും. കൊയ്ത്ത് പാടത്ത് കണ്ടപ്പ പെണ്ണിന് പത്തര മാറ്റ്, ഞാറ് നടുമ്പോൾ പെണ്ണാ ചെറിയ താമരപ്പൂ, നിന്നു കൊടുക്കാൻ ചെറുമി പെണ്ണിന് കന്നി നിലാവ്, കുപ്പി വിളക്ക് കടം കൊടുത്തു മകര പഞ്ചമി. കുരുമുള പഠിച്ചില്ലേ? അഞ്ചു വരെ, അഞ്ചിലൊരു മൂന്ന് കൊല്ലം ഇരുന്നപ്പം നിർത്തി. ബുദ്ധി അത്ര കേമാണ്. അല്ല, കുട്ടി അപ്പേട്ടൻ എന്ന് വിളിക്കുമ്പോ എന്തോ ഒരു അപ്പേട്ടൻ കുട്ടിയെ കുട്ടി എന്നൊക്കെ വിളിക്കുമ്പോ എനിക്കും എന്തോ ഒരു മിറാണ്ട എന്നൊക്കെ വിളിക്കാൻ ഒരു സുഖമില്ല. പേരിട്ടത് അങ്ങനെയാണ്. പപ്പ വിളിച്ചിരുന്നത് മീര എന്നായിരുന്നു. അത് അസല് പേരല്ലേ, അത് മതി. കാട്ടുമിറാണ്ടി വേണ്ട. ഇത് ശ്മശാനാണ്. അയ്യോ, അറിഞ്ഞില്ല ഞാൻ കടന്നതുകൊണ്ട്. ഏയ്, ഒന്നുമില്ല, പറഞ്ഞു എന്ന് മാത്രം. അവിടെയാണ് അമ്മമ്മയെ ദീപിച്ച്, അവിടെ എന്റെ അമ്മ. എനിക്കെന്ന് 8 വയസ്സാണ്. പപ്പയുടെ ആൽബത്തില് ഒരു ഫാമിലി ഫോട്ടോ ഉണ്ടായിരുന്നു, പപ്പയുടെ ചെറുപ്പകാലത്തെ. അതില് അപ്പേട്ടൻ അമ്മയില്ല, വാസന്തിയുടെ അമ്മയുണ്ട്. അമ്മ അടുക്കളയിലായിരുന്നു ഇരുന്നൊരു ഫോട്ടോ എടുക്കുമ്പോ ആരും വിളിച്ചിട്ടുണ്ടാവില്ല. അപ്പേട്ടന്റെ അച്ഛൻ നമ്പൂതിരി ഇപ്പോഴും ഉണ്ട്. കാണാറില്ലേ? ഏയ്, കണ്ടാ തന്നെ എന്നെ അറിയോന്ന് സംശയ. ഹൗ ഇസ് ദാറ്റ്? അതെന്താ? മൂസാമ്പൂരിക്ക് വേളി മക്കളും ഒക്കെ ഇല്ലേ? ഇല്ലത്ത് പിന്നെ തന്നെ ഞാൻ കാണാൻ പോണം. നല്ല ഭംഗിയുള്ള സ്ഥലം, പഴയ ആൾക്കാരൊക്കെ കിടക്കുന്ന സ്ഥലാ. ഇവിടെ റബ്ബർ വെക്കാൻ ഒരു പരിപാടിയും കൊണ്ട് ഇളയച്ചം വന്നു. മുത്തച്ഛൻ സമ്മതിച്ചില്ല. ഞാനും അച്ഛൻ ഒരു നല്ല ക്യാരക്ടർ അല്ലേ, ഇപ്പോഴും സ്ട്രോങ്. മംഗലത്തുകാർക്ക് മരിച്ചാലെങ്കിലും സ്വൈര്യമായിട്ട് കിടക്കാൻ ഒരു സ്ഥലം വേണ്ടേ? താൻ അതിനും സമ്മതിക്കില്ലെന്ന് ചോദിച്ച് മുഖത്തലാട്ടം കൊടുത്തു മുത്തച്ഛൻ. ബ്യൂട്ടിഫുൾ പ്ലേസ്.
കൂലി കൊടുക്കേണ്ട സമയമായി. സന്ധ്യ നേരത്തെ ഇവിടെ ഒറ്റയ്ക്കേക്കണ്ട, വരൂ. അപ്പേട്ട നടന്നോളൂ. കേശവം രാമനാരായണം കൃഷ്ണദാമോദരം വാസുദേവം ഹരീം ശ്രീധരം മാധവം ശ്രീധരം മാധവം മാധവം ഗോപികാവല്ലഭം ജാനകീനായകം രാമചന്ദ്രം ഭജേ. അച്യുതം കേശവം സത്യഭാമാധവം മാധവം ശ്രീധരം രാധികാരാധിതം ഇന്ദിരാമന്ദിരം ചേതസാ സുന്ദരം ദേവകീ നന്ദനം നന്ദജം സന്ദധേ. രാജേന്ദ്രൻ സാർ അടുത്താണെല്ലാം. ഗുഡ്. വഴി കാണിച്ച് കൂടെ വന്നപ്പോ സംസാരിച്ചിൽ നിന്ന് ഗസ് ചെയ്തു. യു ആർ സംവൺ സ്പെഷ്യൽ ഫോർ ഹിം, സോ ഹീസ് യുവർ മാൻ. അയ്യോ, ആരോടും പറയല്ലേ. വൈ? ഹീസ് നൈസ്, എഡ്യൂക്കേറ്റഡ്. എനിക്ക് നല്ല ഇംപ്രഷനാ തോന്നിയത് കുറച്ച് സമയം കൊണ്ട് തന്നെ. പക്ഷേ സാർ വേറെ ജാതിപ്പെട്ട ആളല്ലേ, അതാ പേടി. സിംഗപ്പൂരത്തെ ആൾക്കാർ വരും. അതാ അവരുടെ പ്ലാനിങ് അല്ലേ. ഫോർഗെറ്റ് ഇറ്റ്. ആരെ മാരി ചെയ്യണം നിശ്ചയിക്കേണ്ടത് അവരാണോ? അയ്യോ പതുക്കെ, അമ്മ കേൾക്കണ്ട. ഐ സിംപ്ലി കാൻ്റ് അണ്ടർസ്റ്റാൻഡ്. സം ഫെലോ ഇൻ സിംഗപ്പൂർ, അയാൾ വാസന്തി കണ്ടിട്ടില്ല, വാസന്തി അയാളെ കണ്ടിട്ടില്ല, അയാളുടെ വല്യമ്മ ചെറിയമ്മ, വാട്ട് ആർ ഇറ്റ് ഈസ്. ഇവിടെ വാസന്തിയുടെ അമ്മയും കൂടി അങ്ങോട്ട് ഫിക്സ് ചെയ്യുന്നു. ദ ഹോൾ തിങ് ഈസ് സ്റ്റൂപ്പിഡ്. വാസന്തി കടക്കാറായില്ലേ. അയ്യോ അമ്മ, പോ വേഗം പോ. കറണ്ട് ചാർജിന്റെ കടലാസ് വരുമ്പോഴേ അറിയൂ. വരൂ. ഗുളിക കഴിച്ചോ? മനസ്സിൽ പ്രാർത്ഥിച്ചുറങ്ങിക്കോളൂ. അതെ, അതിസാമർഥ്യം പാടില്ല. നിന്റെ ഇതാ ഇവിടെ ഉണ്ട്. രാത്രി അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തുകൂടിയാലേ രണ്ടിനെ പുറഞ്ഞാൻ പൊളിക്കും. ചെന്നോ. അറിഞ്ഞു വെക്കുന്നത് നല്ലതല്ലേ. നിങ്ങൾ നാളെ തന്നെ വക്കീലായിട്ട് ഒന്ന് കണ്ട് വിവരം അറിയണം. കിടക്കാൻ നോക്ക്. ഒന്നും കാണാണ്ടാവില്ല പെണ്ണ് ഇങ്ങോട്ട് എഴുന്നള്ളിയത്. ഇപ്പം മിണ്ടാതെ പൂച്ചമാതിരി പതുങ്ങി കിടക്കുന്നത് നോക്കണ്ട. തള്ളയെ പറ്റി കുറെയൊക്കെ കേട്ടിട്ടുണ്ട് ഞങ്ങള്. തള്ളയുടെ സ്വഭാവം ആവണമെന്നില്ലല്ലോ അവക്ക് കിട്ടിയത്. ക്രോധം വരുമ്പോഴാ എന്റെ ഭാർഗവിക്ക് കൂടുതൽ ഐശ്വര്യം. എത്ര കാലായി ഗ്രാസ് തുടങ്ങിയിട്ട്? ഗുഡ് സ്റ്റഫ്, നോക്കണോ? വേണ്ട, അത്ര മോഡേൺ ആയിട്ടില്ല. യു മീൻ യു നെവർ ട്രൈഡ്? എനിക്ക് ഉറക്കം വരുന്നതിനിൽ പോയി കിടക്കൂ. യുനോ അക്കോർഡിംഗ് ടു അവർ കസ്റ്റം നോ സിസ്റ്റം. പ്രയാസമാണെങ്കിൽ മലയാളത്തിൽ പറഞ്ഞാലും മതി, മനസ്സിലാവും. നായർ സിസ്റ്റത്തില് നീ എന്റെ മോറപ്പെണ്ണ. അറിയാം, പോയി കിടക്കൂ. I want to kiss you. അനിൽ, നിനക്ക് എത്ര ബോയ്ഫ്രണ്ട്സ് ഉണ്ട്? Get out. ചട്ടക്കാരി പെണ്ണുങ്ങളെ പാകുറിച്ചൊക്കെ എനിക്കറിയാം, ചുമ്മാ ഇരി. Now get out. You get out first. Bloody Anglo Indian bitch. നീ ഇപ്പൊ എങ്ങനെ വിടുന്നു? ഇവിടെ നിനക്ക് എന്താ അവകാശമാണ്? നിനക്കുള്ള അത്രയൊക്കെ അവകാശം അവക്കൊണ്ടത് വെച്ചോ. അവന് പലപ്പോഴും സ്വയബോധം ഉണ്ടാവാറില്ല, സാരാക്കണ്ട. അപ്പേട്ടൻ പറഞ്ഞപ്പോഴാ അവകാശത്തിന്റെ കാര്യം ഞാൻ ആലോചിച്ചത്. ശരിയാണ്, ആലോചിച്ചാ തെറ്റൊന്നുമില്ല. ആശുക്കുട്ടി എവിടെ? അച്ഛച്ചന്റെ അടുത്താ. എന്നോട് ഇവിടെ കിടന്നോളാം പറഞ്ഞു ചെറിയമ്മ. ആശുക്കുട്ടിക്ക് പേടിയാവാതിരിക്കാൻ ഞാൻ എന്താ ഇവിടെ കിടക്കാറ്? കിടന്നോളൂ, എനിക്കും പേടിയില്ലാതെ ഒന്ന് ഉറങ്ങാലോ. മകരച്ചുവയ്ക്ക് അമ്പലത്തിലെ കാളവേലയുണ്ട്. ഇക്കുറി കേമ മീരെ കുറച്ചു ദിവസം കഴിഞ്ഞിട്ടല്ലേ ബോംബെക്ക് മടങ്ങൂ. ഞാൻ നിന്ന എല്ലാവർക്കും പ്രോബ്ലം ആയിരിക്കും അല്ലേ? ഏയ്, അതുകൊണ്ടല്ല. ഞാൻ ബോംബെക്ക് മടങ്ങുന്നില്ല. പിന്നെ
എവിടേക്കാ പോയണ്ടെന്നറിയില്ല. പോകാനൊരു സ്ഥലം വേണ്ട. എനിക്ക് ആരുമില്ല. ആരും. ഞാനുണ്ട്. ഞങ്ങൾ എല്ലാവരും ഉണ്ട്. Hi, Miranda. How are you? Fine, thank you. Come, join us for a drink. No, thanks. I'll tell her. She shall be delighted. Oh, she's a wonderful kid. Charming. I'll be a wonderful dad to her. Bertie. Come on. Please. No, not now. You are impossible. Hey, little girl, where are you? Ah, there you are. I have a little surprise for you. We are getting married. Aren't you happy? Come, give me a kiss. എന്താ നീ ഒന്നും മിണ്ടാത്തത്? മാനേഴ്സ് വേണ്ടേ? അടുത്ത സൺഡേ തന്നെ നടത്താന്ന് ഡിസൈഡ് ചെയ്തു. What's this blah blah blah? Tell me, are you speaking Madrasi? Not Madrasi, dear. A bit of Malayalam. But please, you wait there. Okay. അങ്കിളിന് ഇപ്പോ ഓൺ ബിസിനസ് ആണ്. സ്വന്തം ഫ്ലാറ്റ് ഉണ്ട്. ഞാൻ വർക്ക് ചെയ്യാനെ പോണ്ടെന്ന് പറഞ്ഞു. ഹി റിയലി ലവ്സ് മീ. റിയലി? യെസ്. ആൻഡ് ഐ ലവ് ഹിം. റിയൽ ലവ് ആണെന്ന് പറഞ്ഞ് ഇടയ്ക്ക് വരുന്ന വേറെ രണ്ട് മൂന്ന് ക്യാരക്ടേഴ്സ് ഇല്ലേ, ഏതാ മമ്മിയുടെ റിയൽ റിയൽ ലവ്? യു ഷ്. കമ്മിങ്.
പെട്ടെന്ന് നാട്ടിൽ നിന്ന് ചില ഗസ്റ്റ് വന്നു. ദിസ് ഇസ് ഓക്കെ ഫോർ യു? എന്താ പ്രശ്നം? മമ്മിയുടെ വല്ല വിസിറ്റേഴ്സ് വേണോ? ഒരു വിസിറ്റർ സ്ഥിരമായിരിക്കുന്നു. കല്യാണം കഴിക്കാൻ പോകുന്ന മമ്മിയുടെ പറച്ചിൽ. ഞാൻ ദീപാവലിക്ക് നാട്ടിൽ പോകുന്നു, അപ്പൊ ഫ്ളാറ്റിന്റെ താക്കോല് തന്നേക്കാം. തനിച്ച് കുറച്ച് ദിവസം ഇരിക്കണമെങ്കിൽ ഇവിടെ കൂടിക്കോ. അതുകൊണ്ട് തീരില്ലല്ലോ പ്രോബ്ലം. നിനക്കും ലീവില്ലേ? നാട്ടിലേക്ക് വാ, ഒരു ഹാഫ് മലയാളിയായിട്ട്. നീ ഇതുവരെ കേരളം കണ്ടിട്ടില്ലല്ലോ. മോശം. പപ്പ കൊണ്ടുപോവാന്ന് പലപ്പോഴും പറഞ്ഞു. തനി മലയാളി ഫാമിലിയായി. ഗ്രാൻഡ് ഫാദർ മുമ്പ് ഞങ്ങളെ കൊണ്ടുവന്ന് നിർത്തി ഒരു സർപ്രൈസ് ഉണ്ടാക്കണം എന്ന് ഇടയ്ക്കൊക്കെ പറയും പപ്പ. ഒന്നും നടന്നില്ല. നേരെ ഒരുപാടായി, നീ കിടന്നോ. Busy shopping. Oh. What's the hurry? Come on, take it easy. Let me go. Come on, give me a kiss. Let me go. You're sweet. You said you're my daddy. Your father was a Malayali bastard. Leave me. I'll kill you. You bloody Madrasi bitch. Say one word against my father, I'll kill you. കുട്ടി വരണുണ്ടോ കുളിക്കാൻ? എനിക്കിവിടെ നൂറുവട്ടം പണിയുണ്ട്. വാ. മോനി, ഐ എം സോറി. ഫോർഗെറ്റ് ഇറ്റ്. എത്ര കാലമായി തുടങ്ങിയിട്ട്? കഞ്ചാവ് മാത്രമാണോ അതോ അതിലും സ്ട്രോങ് ആയി വേറെയും വല്ലതും ഉണ്ടല്ലോ? ഏത് സ്റ്റേജിലെത്തി? ഞാനങ്ങനെ സ്ഥിരമായിട്ടൊന്നുമില്ല. എന്നെയാണ് എല്ലാവരും പറയാറ്. ഒരു തമാശക്ക് തുടങ്ങും, പിന്നെ ആ നേരം വന്ന ക്രേവിംഗ് തുടങ്ങും. ശരിയല്ലേ? ആ നേരത്ത് സ്വയം ഫൈറ്റ് ചെയ്യണം. ഇറ്റ്സ് എ ഫൈറ്റ്. പുസ്തകങ്ങളോ മ്യൂസിക്കോ അങ്ങനെ വേറെ എന്തിലേക്കെങ്കിലും മൈൻഡ് ഡൈവേർട്ട് ചെയ്യണം. എന്റെ ചില ഫ്രണ്ട്സ് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഞാനാരോ ഉപദേശിക്കാല്ലേ? ഒന്നുമില്ല. അല്ല പറയൂ. സന്ദേഹം ഒഴിഞ്ഞേവം വാസുദേവ എല്ലാരും കണ്ടു. ഇനി അവൾക്ക് പോയിക്കൂടെ? അച്ഛൻ എന്ത് വിചാരിച്ചാലും ശരി, പന്നിയിറച്ചിയും പശുവിറച്ചിയും ഒക്കെ തിന്നുന്ന ആൾക്കാർ വീട്ടിനകത്ത് പെരുമാറുന്നത് എനിക്ക് ഇഷ്ടാവണില്ല. പിടിച്ചു പുറത്താക്കണമെന്നാണോ നീ പറയണേ? അങ്ങനല്ല, കുറച്ച് മയത്തിൽ പറയണം. എടി, നീ ആ മുഖത്ത് ശരിക്കും നോക്കിയോ? ഉറവശിയായിരിക്കും, മ്ലേച്ച അതുകൾക്ക് കുറച്ച് നിറം കൂടും. വേറെന്താ? മരിച്ചു പോയുള്ള തൽസ്വരൂപം കിട്ടിയിരിക്കണത് അവക്ക. നിന്റെ അമ്മയുടെ അതേ കണ്ണും മൂക്കും ആ മുഖത്ത് നോക്കി ഇറങ്ങിപ്പോണമെന്ന് ഞാൻ ആട്ടണമെന്നാണോ നിന്റെ കൽപ്പന? അച്ഛന് മനസ്സിലാവും, ഞാനിപ്പോഴൊന്നും പറയണില്ല. എപ്പോഴെപ്പോഴും എന്റെ മുടി മൊട്ടയടിക്കും. സാരില്ല, ഇപ്പൊ ഇതാ ഫാഷൻ. അമ്മേ, ഞാൻ ചേച്ചിയോടെ പുറത്തു പോട്ടെ. എവിടേക്കും പോണ്ട, ഭസ്മം തൊട്ട് മുത്തശ്ശന്റെ അടുത്ത് പോയിരുന്നു അരങ്ങാണ്ട്. സുഖമില്ലാത്ത കുട്ടിയാണ്, അതറിയില്ലേ? തളത്തിലെ അലമാരയിൽ നിന്റെ ഗുളിക ഇരിപ്പുണ്ട്, പോയെന്നെടുത്ത് കഴിച്ചോ. സൂക്കടാണ് സൂക്കടാണെന്ന് എപ്പോഴും പറയുന്ന എന്തിനാ? എന്നും അവിടെ രോഗിയായി കാണുന്നാണ് ആഗ്രഹം. വിവരക്കേട് ഇങ്ങനെ ഉണ്ടാവോ? എനിക്ക് വരുമ്പത്തേക്കാണോ നീ പെരുന്നല്ലിരിക്കണം? ഏയ്, ആശക്കുട്ടിയുടെ ഒരു ഇഷ്ടം തോന്നിയുണ്ട് സത്യം പറഞ്ഞു പോയതാ. ക്ഷമിക്കണം അച്ഛൻ പെങ്ങളെ, വിളി ശരിയല്ലേ?
ഹിന്ദു മാരേജ് ആക്ട് 1955, ഹിന്ദു സെക്ഷൻ ആക്ട് 1956. വക്കീലിനെ കണ്ടോ? വക്കീലില്ല, ഗുമസൻ ഉണ്ടായിരുന്നു. നാളെ വീണ്ടും ഒന്ന് പോയി നോക്കണം. ഈ രണ്ട് പുസ്തകം ഒന്ന് കിട്ടിയാൽ നമുക്ക് തന്നെ അറിയാവുന്നേ ഉള്ളൂ. ബിസിനസ് നടത്തിയ വൈഭവം ഞാൻ കുറെ കണ്ടതാ. ഇനിയിപ്പോ നിയമം പഠിച്ചിട്ട് ഞങ്ങളെ പെരുവഴിയിലാക്കണമെന്നാവും. ഒന്നുമില്ല, നീയും ചിലപ്പോ ഇങ്ങനെയൊക്കെയല്ലേ കാണിക്കാറ്. ആരും നിന്നെ ശ്രദ്ധിക്കുന്നില്ലെന്ന് തോന്നുമ്പോ വെറുതെ ഇങ്ങനെയൊക്കെ കാട്ടുമല്ലേ. സൂക്കേടില്ലാതെയും ഞാൻ വെറുതെ ഒന്നും കാട്ടിയിട്ടില്ല. കാണുന്നവർക്ക് പേടിയാവില്ലേ വലിയ കുട്ടിയായിട്ടും ഇങ്ങനെയൊക്കെ കാണിച്ച? ഞാൻ വെറുതെ കാട്ടുമല്ല. ഒരു സൂക്കടും ഇല്ല ആശക്കുട്ടിക്ക്. സൂക്കടുകാരിയാണെന്ന് പറഞ്ഞ സ്റ്റൈലുള്ള പിള്ളേരാരും കല്യാണം കഴിക്കാൻ വരില്ല. വാ, ആശക്കുട്ടിക്ക് വേണ്ടിയും ചേച്ചി എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. അസുഖം വരില്ല. നടന്നോ, അമ്മ ബഹളം കൂട്ടാൻ തുടങ്ങണ്ട. ഇനി ഒന്നും ഉണ്ടാവില്ല, ഞാൻ കുറച്ചു കഴിഞ്ഞ് മടങ്ങും. ഓട് കാണട്ടെ. കുന്നത്തൊരു കുന്നിലുദിച്ചു പൊന്നിന്റെ ചെമ്പഴുക്ക, കൂണെല്ലാം കുമിലെല്ലാം കൂടെ ചൂടി പോകുന്നു. കുന്നത്തൊരു കുന്നിലുദിച്ചു പൊന്നിന്റെ ചെമ്പഴുക്ക, കൂണെല്ലാം കുമിലെല്ലാം ചൂടി പോകുന്നു. പുഴയായ പുഴയെല്ലാം അത് സിംഗപ്പൂരുള്ള ഒരു കൂട്ടരുടെ വീടാ. ടെലിവിഷനൊക്കെ ഉണ്ടത്രേ. നേരം പോവാൻ വിഷമം തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ കൊണ്ടുപോയി പരിചയപ്പെടുത്താം. വേണ്ട, സമയം പോരാത്ത വിഷമവും ഇനി എനിക്ക്. ചികിത്സ കുറച്ചെ തുടങ്ങി. അനിൽ, ആശക്കുട്ടി രോഗികൾ രണ്ടാളിപ്പോ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. ചികിത്സ വേണ്ടാത്ത ഒരാളേ ഉള്ളൂ എൻ്റെ ഫാമിലിയില്, അച്ഛൻ. ഞാനോ, എനിക്കും വല്ല രോഗമുണ്ടോന്ന് കണ്ടുപിടിച്ചിട്ടുണ്ടോ ഭഗവാനെ? ഒരു മഹാരോഗം അടുത്ത് പിടികൂടാൻ നിൽക്കുന്നുണ്ട്. അതാ പെട്ടെന്ന് അറിയില്ല, അതിന് ചികിത്സയുണ്ട്, പേടിക്കണ്ട. ഒന്ന് കാണാനാ, ഇവിടെ സ്ത്രീകളൊക്കെ പോകുന്ന സ്ഥലമല്ലേ. വാലേ നമ്പൂരി, നമ്മളതിന് എല്ലാരും ഇങ്ങോട്ട് വരിക. ഒരു 500 രൂപയുടെ ചെലവുണ്ട് ശുദ്ധിയലക്ഷത്തിന്. അതിനെന്താ തങ്കപ്പൊടി പൂത്ത് കാശി തലക്കിൽ വെച്ചല്ലേ കിടക്കണേ, അങ്ങോട്ട് ചെലവാക്കട്ടെ. നമ്പൂരി, ശുദ്ധിയലക്ഷത്തിന് കമ്മിറ്റി 8 രൂപ നശിച്ചിരിക്കുന്നത്. നിങ്ങൾ എന്തായി പറയുന്നത്? എന്തുവാണോ ചോദിച്ചതിന് സമാധാനം പറഞ്ഞാ മതി. ഹിന്ദു ആണോ ഈ എഴുതിയിരിക്കുന്ന? എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല എന്നാണ് ബോർഡിൽ. ശ്രീകോവിലിൽ കയറിയിട്ടൊന്നും ഇല്ലല്ലോ. സോറി, ഞാൻ ഏയ് സാരില്ല, ഒരു 500 രൂപ അടച്ച് രസീത് വാങ്ങിച്ചോളൂ. തൃപ്പടി വരെ പോവാലോ? അല്ല, ഇവിടം വരെ കയറിയ തന്നെ നിയമപ്രകാരം അശുദ്ധായി. തൃപ്പടി 500 മതിയുടെ വിളി കം ലഭ്യമാക്കിയിട്ടോട്ട്. എല്ലാ ഭാഷകളിലും ആ ബോർഡ് എഴുതി വെക്കേണ്ടതായിരുന്നു. ആരെങ്കിലും പറഞ്ഞു കൊടുക്കണം. എന്റെ വീട്ടുകാർക്ക് മുമ്പ് പുറത്തു നിൽക്കാനേ പാടുള്ളൂ. അത് മാറി, ഇതും ചിലപ്പോ മാറിയേക്കും കുറെ കഴിയുമ്പോ. ഞാൻ കുട്ടിക്കാലത്ത് പപ്പയുടെ കൂടെ അമ്പലത്തിൽ പോവും, സൺഡേസ് ചർച്ചിലും പോവും. ഞാൻ മടങ്ങാം. വരുന്നില്ലേ വാസന്തേ കാണണ്ടേ? വാട്ട് ഇസ് ദിസ്? അവിടെ എനിക്ക് പ്രവേശിക്കാമോ എന്നത് മറ്റൊരു പ്രോബ്ലം.
നിങ്ങൾ രണ്ടാളും സീരിയസ് ആണെങ്കിൽ പിന്നെന്ത് പ്രോബ്ലം? ഡു ഇറ്റ്. ഞാൻ സീരിയസ് ആണ്. സ്വയം അനലൈസ് ചെയ്ത് നോക്കി. വേറെ ഒരു കമ്പവല്ല എന്ന് ബോധ്യമായി. സീരിയസ് ആണ്. എങ്ങനെ എങ്ങനെ? ടെൽ മീ, ഇറ്റ്സ് ഇൻട്രസ്റ്റിംഗ്. ഞാനൊരു ലെക്ചർ തരേണ്ട കാര്യമുണ്ടോ? അറിയാനാണ്. സീരിയസ് ആണെന്ന് എങ്ങനെ ഡിസൈഡ് ചെയ്തു? ജീവിതത്തിന് അർത്ഥം തോന്നിക്കുന്ന ഒരാൾ വല്ലപ്പോഴും മനസ്സിന്റെ വാതിൽ തുറന്ന് കടന്നു വരും. അപ്പോ കാര്യം സീരിയസ് ആവുന്നു. യു ഷുഡ് ട്രൈ പോയട്രി. കവിത എഴുതാറുണ്ട് ചിലപ്പോ. എനിക്ക് മലയാളം എഴുതാനും വായിക്കാനും പഠിക്കണം. പലതും ഞാൻ മിസ് ചെയ്യുന്നുണ്ട്. ഇപ്പോഴാണ് അറിയുന്നത്. ഒരു ബോർഡ് മിസ് ചെയ്തത് ഏതായാലും വലിയ അത്യാഹിതമായില്ല. ഭാഗ്യം. വാസന്തി ഒരു സിമ്പിൾ ഗേളാണ്. അവളൊരു സിംഗപ്പൂർ ധനികന്റെ മകനെ വിവാഹം കഴിക്കുന്നതാണ് ലോജിക് പ്രകാരം ശരി. സ്നേഹത്തിനെന്ത് ലോജിക്? മലയാളത്തിൽ ഒരു കവിതയിലുണ്ട്, കന്യമാർക്ക് നവാനുരാഗങ്ങൾ കമ്രശ്വരന് സ്ഫടികവളകൾ. കാൻ ഫോളോ. വർണ്ണപ്പകുട്ടുള്ള കുപ്പിവളകൾ മാറ്റിയിടും പോലെയാണ് കന്യകമാർക്ക് പ്രേമങ്ങളെന്ന്. ക്ലാസ് ഫാന്റാസ്റ്റിക്. താങ്ക് യു. ചോദിക്കുന്നതിൽ വിഷമമില്ലല്ലോ. എത്ര പ്രാവശ്യം കുപ്പിവളകൾ മാറ്റിയിട്ടുണ്ട് നിറാന്റെ? നല്ല നിറമുള്ളതൊന്നും ഇതുവരെ കണ്ടിട്ടില്ല മിസ്റ്റർ രാജേന്ദ്രൻ. വരട്ടെ. കൊറേ നടന്നു. മലയാളത്തിലൊരു അഡ്വാൻസ് കോഴ്സിന് വിശ്വഭാരതി ചേർന്നാലോ എന്ന് ആലോചനയുണ്ട്. ഐഡിയ എങ്ങനെ? പഠിക്കലും പഠിപ്പിക്കലും. ഞാൻ എത്ര വിഡ്ഢിയാണെന്ന് വിചാരിക്കണ്ട. മനസ്സിലായില്ല. കളിയും ചിരിയും ഞാൻ കാണുന്നുണ്ട്. കാണുന്നവരൊക്കെ മയക്കണമെന്നെ വ്രതമുണ്ടോ? യു സില്ലി ഫൂൾ. ഞങ്ങൾ ഇതുവരെ സംസാരിച്ച മുഴുവൻ നിന്നെ പറ്റിയായിരുന്നു. നിന്നേക്കാൾ ബെറ്റർ ആരെങ്കിലും അയാൾ ഡിസേർവ് ചെയ്യുന്നുണ്ട് എന്നിപ്പോ തോന്നുന്നു. ഹീസ് നൈസ് ആൻഡ് ഹീസ് സീരിയസ് അബൌട്ട് യു. നിന്റെ വിഡ്ഢിത്തങ്ങൾ കൊണ്ട് അയാളെ വെറുപ്പിക്കല്ലേ. എന്നെപ്പറ്റി എന്തു പറഞ്ഞു? നീ മഹാ യൂസ്ലെസ് സ്റ്റുപ്പിഡ് ഇഡിയറ്റ് ഒക്കെയാണെന്ന്. എന്നാലും നിന്നെ തന്നെ മതിയെന്ന് പോരെ. ഭയങ്കര ബിസി ആയിരിക്കാം പേട്ട. ഉണ്ണാൻ വന്നില്ലല്ലോ ഇന്ന്. പെരുമ്പളത്തെ പറമ്പിലെ തോട്ടങ്ങളാ. അവിടുന്ന് ഉച്ചയ്ക്ക് ചായ കഴിച്ചു. കൂടെ എന്നില്ലെങ്കിൽ ചെറുമക്കൾ പണിയെടുക്കില്ലെന്നേ. വാതിപ്പടിമേലെ ഇരിക്കരുന്ന ഞങ്ങളുടെ പ്രമാണം. മൈ ഗോഡ്, വീണ്ടും അപകടമായോ? ഇരുന്നോളൂ. നിയമങ്ങളൊക്കെ ഒന്നൊന്നായിട്ട് പറഞ്ഞു തരൂ. എന്നാ തെറ്റുപറ്റില്ലല്ലോ. ഏയ് ഇരുന്നോളൂ. അങ്ങനെ ഒരു പ്രമാണം അമ്മ കുട്ടിക്കാലത്ത് പറഞ്ഞു തന്നിട്ടുണ്ട്. അകത്തും പുറത്തും അല്ലാത്ത സ്ഥലമാണല്ലോ വാതിൽപ്പടി. ഓ, വാതിൽപ്പടി കിടത്തിയിട്ടാണ് നരസിംഹം ഹിരണ്യകശുവിനെ കൊന്നത്. പ്രഹ്ലാദന്റെ കഥയില് ചില കഥകളൊക്കെ പപ്പ കുട്ടിക്കാലത്ത് പറഞ്ഞു തന്നിരുന്നു. ഒക്കെ പിന്നെ മറന്നു. നാമജപം മറന്നിട്ടില്ലല്ലേ. കുട്ടിമാമ വരുതൂന്ന് കേട്ടാൽ ഇവിടെ ഒരു ഉത്സവമായിരുന്നു അന്നൊക്കെ. താക്കോല് കൊടുത്ത ചെണ്ട കൊട്ടുന്ന ഒരു കൊരങ്ങന്റെ ബൊമ്മ തന്നത് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഇപ്പോഴും അത് തട്ടുമ്പുറത്ത് എവിടെയോ കിടക്കുന്നുണ്ട്. കുട്ടിമാമ മരിച്ച പിന്നെ അമ്മ വേറെ കല്യാണമൊന്നും തോന്നുന്നു. അതെന്താ അങ്ങനെ പറയണേ? മീര അമ്മയുടെ കൂടെ അല്ലേ ബോംബെയിൽ താമസം? ആയിരുന്നു, ഇപ്പോഴല്ല. അമ്മായിക്ക് ഒന്ന് വരായിരുന്നു. ഞങ്ങളൊന്നും ബോംബെയിൽ വരലുണ്ടാവില്ലല്ലോ. വെറുതെ ഒന്ന് കാണാൻ. എത്രയായാലും അമ്മയുടെ സ്ഥാനം ഉണ്ടല്ലോ. അമ്മയുടെ പേരെന്താ? ഓർമ്മയുണ്ടായിരുന്നു, മുമ്പ് മറന്നു. അപ്പേട്ടാ, ഇവിടുത്തെ വല്ല കഥകളോ പുരാണങ്ങളോ ഒക്കെ പറയും, കേൾക്കാൻ ഇഷ്ടമാണ്. ബോംബെയിലെ കാര്യങ്ങളൊന്നും ദയവായി ചോദിക്കരുത്. അതിൽ നിന്നും ഓടി രക്ഷപ്പെടാനാണ് ഇവിടേക്ക് വന്നത്. പ്ലീസ്. പക്ഷേ എന്തായാലും അമ്മയല്ലേ. അമ്മ സ്റ്റുപ്പിഡ്. ഒരു സംഗതി മനസ്സിലായി. ദേഷ്യം വരുമ്പോ മീരയ്ക്ക് നാവിൽ ആദ്യം വരിക ഇംഗ്ലീഷ് അല്ലേ? ദേഷ്യം ഇല്ലാതെ തന്നെ വേറൊന്നും പറയാനും തോന്നുന്നുണ്ട്. യു ആർ ഗ്രേറ്റ്. അപ്പേട്ട ഒരു അത്ഭുതമാണെന്ന്. ഗുഡ് നൈറ്റ്. Thank you.
ഞാൻ കൂടെ വരണോ? ഐ ആം ഓൾ റൈറ്റ് ഹ്യൂഗോ. ഇറങ്ങണം, പക്ഷേ നട്ടപ്പാതിരാ നേരത്ത് ഒരു ചട്ടക്കാരത്തി മോഹിനെ കൊണ്ടാ മുമ്പ് ഈ തറവാടിന് പേരുദോഷം ഉണ്ടായത്. ഇനി അങ്ങനെ വേണോ എന്നുവെച്ചാ മനസ്സിലായില്ലേ? മനസ്സിലാവണമെങ്കിൽ ആ മുറിയിൽ എന്നൊന്ന് നോക്കൂ. അനലിന്റെ കൂടെ ഉള്ള കിടപ്പിന്റെ വട്ടവും തുടങ്ങി. നീ എന്താ? ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. എന്റെ മക്കളാണ് ഗുരുവായൂരപ്പനാണ് സത്യം. അച്ഛൻ മര്യാദയ്ക്ക് വിളിച്ച് അവളോട് ഇറങ്ങി പോകാൻ പറയുന്നുണ്ടോ? അതോ ഞാൻ ചൂലെടുത്ത് അടിച്ചിറങ്ങണോ? എന്താ പേട്ട? ഇപ്പൊ ഇറങ്ങണം. നിങ്ങളാണ് കടന്നു പോകാനണ്ടി പറഞ്ഞത്? ഞാനും ഇവിടുത്തെ ഒരു മെമ്പറാണ്, നിങ്ങൾക്ക് ഇഷ്ടമായാലും ഇല്ലെങ്കിലും. ഓഹോ, എന്നാ അവകാശം പറയാന്ന് നോക്കിയിരിക്കായിരുന്നു ഞാൻ. എനിക്കും കുറച്ച് അവകാശം ഉണ്ടാവില്ലേ അത്രത്തോളം പറഞ്ഞാൽ? ഹിന്ദു കോഡ് ബിൽ, ഹിന്ദു സെക്ഷൻ ആക്ട്, ഇങ്ങനെ ചില നിയമങ്ങളുണ്ട്, ഒന്ന് അന്വേഷിച്ചു നോക്ക്. അതെനിക്ക് അറിയേണ്ട കാര്യമില്ല. അറിയണം, വല്ല അതിമോഹവും തോന്നിയിട്ടുണ്ടെങ്കിൽ ഇപ്പോഴേ അറിഞ്ഞു വെക്കണം. അന്ന് ഹിന്ദു അല്ലാത്ത ഒരാളെ കല്യാണം കഴിച്ചാൽ പുരുഷ പ്രജയ്ക്ക് തറവാട് സ്വത്തിന് അവകാശമില്ല. മാധവൻകുട്ടിക്ക് സ്വത്തവകാശമില്ലെങ്കിൽ പിന്നെ ക്രിസ്ത്യാനിയായ മകളുടെ കാര്യം പ്രത്യേകം പറയണോ? നസ്രാണിക്കുകളെ മേത്തച്ചുകളെ കെട്ടാൻ ഇനി വല്ല ആൺകുട്ടികൾക്കും ഇവിടെ മോഹമുണ്ടോ? അപ്പൊ എന്നിലൊക്കെ കേൾക്കാനാ ഞാൻ ചോദിച്ചത്. എനിക്കൊന്നും വേണ്ട, അവകാശം പിടിച്ചു വാങ്ങാൻ വന്നതല്ല ഞാൻ. വയസ്സ് കാലത്ത് എന്നെ കഷ്ടപ്പെടുത്താതെ കടന്നു പോയിക്കോ. എവിടേക്കാച്ചാ? സ്വൈര്യായിട്ട് ഞാനൊന്ന് കടന്ന് മരിക്കട്ടെ. ഈ വീട്ടില് മൂത്ത മകള്, ഒരേ ഒരു മകൻ, 44 കൊല്ലം കൂടെ കഴിഞ്ഞ ഭാര്യ, എത്ര എണ്ണത്തിനെ കുഴിയിലേക്ക് വിളിച്ചു. മഹാഭാവി, ഞാൻ പിന്നെയും ബാക്കി കടന്നു പോക്കോളെ. ഞാൻ പറഞ്ഞത് പോവും. അച്ഛൻ, ഞാൻ കാരണം വിഷമിക്കേണ്ടി വരില്ല.
എനിക്കൊരു ഉപകാരം ചെയ്യണം. കുറച്ച് രൂപ വേണം. ഞാൻ മദ്രാസിൽ പോകുന്നു. എന്റെ രണ്ടൊന്ന് ഫ്രണ്ട്സ് ഉണ്ട് അവിടെ. എന്റെ കയ്യിൽ എവിടുന്നാ കാശ്? വല്ല ജോലിക്കും നോക്കണം. ഇവിടെ ഇരുന്നിരുന്ന് മടുത്തു. ഇവിടുത്തെ സിറ്റാരിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടിയാ നിറാണ്ടിന്റെ അത്ര പറഞ്ഞു. അവളും കൂടെ വരുന്നുണ്ടോ? വിസ്കിയുടെ മീത കഞ്ചാവ് മരിച്ചു തോന്നി. അവളാണ് ബാംഗ്ലൂരിലെ മദ്രാസിലോ വല്ല ഹോസ്പിറ്റലിൽ കിടന്ന് ട്രീറ്റ്മെന്റ് എടുത്താൽ. മിറാണ്ട പറഞ്ഞില്ലേ ഫൈറ്റ് അവനവനോടാണ്. അതിലും ബെറ്ററായി ഒരു ട്രീറ്റ്മെന്റും ഇല്ല. എനിക്കും കുറച്ച് കാശ് കടം തരണം വണ്ടിക്കൂലിക്ക്. എങ്ങോട്ട് പോവാൻ? എങ്ങോട്ടെങ്കിലും. അച്ചച്ചനും ഓടിട്ട് കഴിഞ്ഞു. അച്ചച്ചനോട് പണം ചോദിക്കാൻ വയ്യ. ഇത് രണ്ടിവിടെ പണയം വെക്കാം. എട്ടരയ്ക്കുള്ള ബസ്സിന് പോയാൽ സ്റ്റേഷനിൽ ഇറങ്ങാന്ന് ജോലിക്കാരി പറഞ്ഞു. ഞാൻ റെഡിയാവട്ടെ? ആ മെയിലിന്റെ ടൈം ഒന്ന് അറിയണം അപ്പേട്ടാ. അമ്മമ്മയുടെ ചിത്രം. ചേച്ചി പോവാണോ? പോയാലും ഞാൻ അന്വേഷിക്കും. മന്ത്രം ജപിക്കാൻ തുടങ്ങിയപ്പോ സൂക്കട് പോയി ആൾ ഉഷാറായില്ലേ? പോയാ പിന്നെ ചേച്ചി എപ്പോഴാ വരിക? അത് റെഡിയാണ്. യാത്ര ഒന്നും വേണ്ട, പിന്നെ സൗകര്യം പോലെ മതി. പോകുന്നൊരു പോട്ടെ, നിനക്കെന്താ? അനിലിനെ ഞാൻ കുറ്റം പറയില്ല. അവന്റെ പ്രായം അതാ. അവനൊരു പാവാ. പാവാണ് പിന്നെ കാമദേവനാണ്. കാണുമ്പോഴേക്ക് പെൺകുട്ടികൾ ഭ്രമിച്ച് വശാവും. നടന്നു എന്താണെന്ന് തൃപ്പുത്രനോട് ചോദിക്കാതില്ലേ ചെറിയമ്മയ്ക്ക്? മുത്തച്ഛന്റെ മുമ്പേ അവനെ നിർത്തി കിളികൾ പോലെ പറയിക്കുന്നതാണോ? നീ എവിടെയും പോകുന്നില്ല, ഞാനാ പറയുന്ന. നീ ആരാണ് കൽപ്പിക്കാൻ? ഞാനോ? ഞാൻ ദൈവം. അധ്വാനിച്ച് മൂന്നേരവും നിങ്ങൾക്ക് മൂക്കറ്റം തിന്നാൻ വേണ്ടതുണ്ടാക്കി തരുന്ന അന്നദാതാവ്. സംശയമുണ്ടോ? മിണ്ടണ്ട, അപ്പുനെ മയക്കി. കണ്ടില്ലേ ഞാൻ മയങ്ങി എന്ന് പറഞ്ഞോളൂ. അതാ ശരി. മുത്തശ്ശൻ വിളിക്കണു. ചെല്ലേ, നനയാ തീരം ചുമക്കണ്ട എന്നത് ഞങ്ങൾക്കൊരു പഴഞ്ചൊല്ലാണ്. പോയിക്കോളൂ. സുഹൃതക്ഷയം സുഹൃതക്ഷയം എന്നല്ലാതെ എന്താ പറയണ്ടു? എന്റെ കാലം കഴിയണ വരെ നിങ്ങളെല്ലാവരും ഉണ്ടാവണം എന്നാണ് ആഗ്രഹം. നന്നാവാനും കേടുവരാനും വേറെ സ്ഥലം അന്വേഷിക്കണോ അനി? നേരത്തെ ഇവിടെ ആരോ സ്വത്തിന്റെ കണക്കും വിഹിതവും പറയുന്നത് കേട്ടു. ഇവിടെ ഈ പറയുന്നവർക്ക് ആർക്കും സ്വത്തില്ല. നിന്റെ നായര് വിറ്റ് നശിപ്പിച്ചതടക്കം എല്ലാം ഞാൻ ഉണ്ടാക്കിയ മുതലാ, അല്ലാതെ തറവാട്ട് സ്വത്തല്ല. എന്നെ തെക്കേ കണ്ടത്തിലേക്ക് എടുത്തു കഴിഞ്ഞാ പിന്നെ തർക്കിക്കാം. അതിന് തിരക്കായിട്ടുണ്ടാവും. ബോംബേക്ക് പോകാൻ നിനക്കും തിരക്കുണ്ടോ കുട്ടി? അവിടെ എന്നെ പോലെ വേറൊരു മുത്തശ്ശൻ കാത്തിരിക്കുന്നുണ്ടോ? എന്നാൽ എന്റെ കാലം കഴിയണവരെ ഇവിടെ കഴിഞ്ഞോളൂ. വേണ്ടാന്ന് പറയാൻ ആർക്കാ ഇവിടെ ധൈര്യം? വണ്ണാത്തിപ്പുള്ളിൻ കൂട്ടിൽ ഇന്നല്ലോ കുടവ കൊട. വണ്ണാത്തിപ്പുള്ളിൻ കൂട്ടിൽ ഇന്നല്ലോ കുടവ കൊട. കണ്ണാന്തളിൻ രാജേന്ദ്രൻ ഹിന്ദുവായതുകൊണ്ട് മതത്തിന്റെ പ്രശ്നം വരില്ല. ജാതി മാറിയാലും സ്വത്ത് പോവെന്ന് നോക്കാൻ പറയണ അച്ഛനോട് ഹിന്ദു കൂട നിയമത്തിൽ. നേരിക്ക് അതും ഒരു തമാശയാണല്ലേ. തമാശയല്ല, സീരിയസ് ആണെങ്കിൽ നേരിട്ട് ഫാദറോടും മദറോടും പറഞ്ഞൂടെ. അവിടെ സിംഗപ്പൂരുകാരുടെ പെണ്ണുകാണലും ഡിസ്കഷൻ നടക്കുമ്പോഴും വാസന്തി കേട്ട് നിൽക്കുന്നുണ്ട്. എനിക്കിതാണ് മനസ്സിലാക്കാൻ പറ്റാത്തത്. ഇംഗ്ലീഷിൽ ഫെയ്റ്റ്ലെസ് എന്ന് പറയും. എന്റെ വിധി ഇതാണ് എന്ന നിങ്ങളുടെ ഒരു സ്റ്റുപ്പിഡ് ആറ്റിറ്റ്യൂഡ് നേരിക്ക് മനസ്സിലാവില്ല. ഓ മനസ്സിലാവും, ഞാൻ മംഗലത്തെ വീട്ടിലായിപ്പോയി എന്നല്ലേ പറഞ്ഞുകൊണ്ട് വരുന്നത്.
വാസന്തി, മധുരം ഇടാത്ത ചായ അച്ഛന് വേറെ കൂട്ടി വെച്ചിട്ടുണ്ട്. അത് ഇങ്ങോട്ട് എടുക്കും. പണ്ട് കണ്ടതിൽ നിന്ന് ഒരു വ്യത്യാസമില്ല. കുട്ടികളെ കഷ്ടപ്പെടുത്താൻ അങ്ങോട്ട് പോണം, അതേ ഉള്ള ആഗ്രഹം. ഷുഗർ അതിയുണ്ടോ? അമ്പലത്തിൽ പാൽപ്പായസം വിടില്ല. ഷുഗർ പ്രഷർ ഒക്കെ ആവശ്യത്തിനുണ്ട്. ഞാൻ മുത്തശ്ശന്റെ അടുത്ത് പോയി നിൽക്കട്ടെ. ചേച്ചി വരുന്നില്ലേ? ചേച്ചിക്ക് ഇവിടുത്തെ ആചാരങ്ങളൊന്നും അറിയില്ല. വല്ല വിഡ്ഢിത്വം പറ്റിയാലോ? നീ എങ്ങോട്ടാ? ഞാൻ അവിടെ ഒരു ഭാഗത്ത് ഇരുന്നാ മതി. അമ്മേ, ഞാൻ പറഞ്ഞത് കേട്ടില്ലേ? പോപ്രത അവസ്മാരം വരും അവക്ക്. ഇടയ്ക്കോ? ഇപ്പൊ സ്കൂളിലായിക്കില്ലല്ലോ. ഞാനിവിടെ ഒരു ബിസിനസ് തുടങ്ങാനുള്ള ഒരുക്കത്തിലാണ്. ചില ഏജൻസി ഷോക്ക് കൊടുത്തിട്ടും കുട്ടിക്ക് മുഴുവൻ അങ്ങോട്ട് മാറിയില്ലല്ലേ. അവളെ അപ്സെറ്റാക്കാതെ നിങ്ങളൊന്ന് പോവോ. എടി, എന്റെ മെത്തിട്ട് കയറാൻ വന്നാലുണ്ടല്ലോ. തന്നെ അങ്ങോട്ട് കിട്ടിയെടുത്തത് ഒരു നല്ല കാര്യത്തിന് ഞങ്ങളൊക്കെ വേണ്ടേ? കുട്ടി പേടിക്കും കേട്ടോ. 5 ഉറുപ്പിയുടെ കഥീനെ കൂടി ഞാൻ നടത്തുന്നുണ്ട്. ആ ചില്ലാനും കൂടെ തന്നോ. പോടോ അവിടുന്ന്. ചായയുടെ ഓട്ടേ അസലായി കേട്ടോ. അവര് വന്നിരുന്നു, ചടങ്ങായിട്ടൊന്നും വന്നതല്ല. നടക്കില്ല, തെറ്റിപ്പിരിഞ്ഞ ലക്ഷണമാണ്. ഞാൻ കൈയടിക്കണു? ആഹ്ലാദം കൊണ്ട് തുള്ളിച്ചാടണു? അതെന്താ സാർ അങ്ങനെ പറയുന്നത്? ഒരു സമാധാനമായില്ലേ? ആലോചനകൾ ഓരോന്നായി വരും, അതൊക്കെ തെറ്റിപ്പിരിയും. അതുവരെ ഞാൻ കാത്തിരിക്കാമെന്നാണ് നീ പറഞ്ഞോണ്ടിരുന്നത്? ദൈവം ഒരു വഴി കാണിച്ചു തരും. എന്നിട്ട് വിറ്റഴിയാത്ത മുതലാവുന്ന കാലത്ത് നിനക്കൊരു ധൈര്യം വരും, അതല്ലേ ഞാൻ പറഞ്ഞത്? വിശദീകരണം വേണ്ട. നീയില്ലാത്ത ജീവിതം വ്യർത്ഥമെന്ന് തോന്നുന്ന സ്റ്റേജിലെത്തിയ വിട്ടിക്കാമുകയല്ല ഞാൻ. ആണിന് ചേർന്നൊരു ഓഫർ ഞാൻ തന്നു. നീ മംഗലത്ത് വീട്ടിലായാലും ശരി, ബക്കിംഗ്ഹാം കൊട്ടാരത്തിലായാലും ശരി, സ്വീകരിക്കണോ വേണ്ടോ എന്നത് നിന്റെ ഇഷ്ടം. എനിക്ക് വേറൊന്നും വേണ്ട. വിട്ടുകൊടുക്കാൻ ഞാനും തയ്യാറല്ല. തയ്യാറല്ല വസന്തി. വരൂ, ഇങ്ങോട്ട് വന്നോളൂ. വരൂ, വന്നോളൂ. ഡോക്ടറുടെ മാഞ്ചിക്ക വെറുതെ വന്നതാ. അനിലില്ലേ? പറയുമ്പോഴേ ചങ്ങാതി കണ്ട് കൊറേ ദിവസമായല്ലോ. ഇയാൾക്ക് എന്താ സപ്ലൈ ഉണ്ടോ കഞ്ചാവിന്റെ പൊടി?
അതെന്താ ഇപ്പൊ ഇവിടുന്ന് അങ്ങനെ പറഞ്ഞത്? പിന്നെ ചെറിയ കുട്ടിക്ക് അവസാനമുള്ളത് കൊണ്ട് ഡോക്ടർക്ക് ഒരു ശങ്ക. ചേലിന് സന്തോഷം കേട്ടോ. അല്ല, ഇതിന്റെ മക്കളും കുട്ടികളും ഉണ്ടാകുമ്പോ അവർക്ക് ഈ സൂക്കേട് വന്നാലോ എന്ന് ചെറിയൊരു ഭയം വീട്ടുകാർക്ക്. മിസ്റ്റർ ജയൻ, വല്ല മാനുഫാക്ചറിംഗ് യന്ത്രം വാങ്ങുന്ന പോലെയാണോ കല്യാണം? സിംഗപ്പൂരിലെ സിസ്റ്റം എനിക്കറിയില്ല. ഐ എം വാസന്തീസ് കസൻ. നട്ടും ബോൾട്ടും ശരിയല്ലേ, പ്രോഡക്റ്റ് പുറത്തു വിടുമ്പോ ക്വാളിറ്റി ഉണ്ടാവില്ലേ എന്നൊക്കെ ശരിക്കും നോക്കണം. കുട്ടികളെ ഉണ്ടാക്കുന്ന ചെറിയൊരു ഫാക്ടറി വിലക്കെടുക്കലല്ലേ കല്യാണം? എനിക്കിത് പുതിയൊരു അറിവാണ്. സോറി, ഞാൻ അച്ചച്ചനിരിക്കുമ്പോ ഞാൻ അങ്ങനെ സംസാരിച്ചത് തെറ്റായി. പക്ഷേ സാരല്ല, അസലായി. ചിലപ്പോ അങ്ങനെയും വേണം, ഒരു തെറ്റുമില്ല. ഒന്ന് മേക്കഴുകണമല്ലോ കുട്ടി. ഓ, കിട്ടിയോ? സ്ഥിരമായിട്ട് ഇവിടെ കൊണ്ടുവന്ന് തരാൻ പറഞ്ഞിട്ടുണ്ട് ഏജന്റിനോട്. രാവിലെ പോകുമ്പോ ഇതൊക്കെ ഒന്ന് പോസ്റ്റ് ചെയ്യണം, മറക്കാതെ. ഒരുപാട് പേർക്ക് എഴുതിയിട്ടുണ്ടല്ലോ. ഫ്രണ്ട്സിനാണ്, സരസും മലയാളിയാണ്. അവക്ക് മാത്രം ഇവിടുത്തെ വിശേഷങ്ങൾ വിസ്തരിച്ച് എഴുതിയിട്ടുണ്ട്. അതിലെ അപ്പേട്ടനെ പറ്റി ഞാൻ എഴുതിയിട്ടുണ്ട് കുറെ. എന്റെ വങ്കത്തരങ്ങളാവും കൂടുതലും അല്ലേ? വങ്കത്തരം നല്ലതൊക്കെ ഉണ്ട്, അത് അവള് പറയും. അവളെ ഞാൻ ക്ഷണിച്ചിട്ടുണ്ട്, പേടിക്കണ്ട. അവളേതോ മുന്തിയ ജാതിക്കാരിയാണ്. എന്നാ വിഷുനു വരട്ടെ, ഒന്ന് കേമാക്കാം. എനിക്ക് പറ്റിയ വല്ല ജോലിയും കിട്ടൂ ഈ ഭാഗത്ത്? എന്തിന്? പണിയെടുക്കാതെ വെറുതെ ഇരിക്കേ, അതൊരു ലൈബിലിറ്റി, ഒരു ഭാരമല്ലേ? ഞാൻ പണിയെടുക്കുന്നില്ലേ, മീരെ നിൽക്കുന്ന ഒരു ഭാരമാണെന്ന് ആർക്കാ തോന്നണ? ആരാ പറഞ്ഞത്? ആരും പറഞ്ഞിട്ടല്ല, എന്നാലും മിണ്ടാതെ ഒരു ഭാഗത്തിരുന്നാ മതി. മീരയുടെ പങ്കൂടെ ഞാൻ അധ്വാനിച്ചോളാം, പോരെ. എരഞ്ഞിക്കലെ ദേവഭൂമിക്ക് ഒരു മകളില്ലേ? ഉണ്ടായിരിക്കും. ഉണ്ട്, നിങ്ങൾക്ക് അറിഞ്ഞൂടെ? ആ കുട്ടിയുടെ ജാതകം ചോദിച്ചിരിക്കുന്ന അത്ര ഡോക്ടർ മേനോൻ ഏകദേശം ഉറപ്പിച്ചു എന്നാ കേട്ടത്. ഉറപ്പിച്ചോട്ടെ, അവരുടെ ഇഷ്ടം. ഇതാ വേറെ ഏജൻസിയുടെ പ്രപ്പോസൽ. സ്റ്റീൽ പാത്രങ്ങൾക്ക് ഇപ്പൊ നല്ല മാർജിനാ. പരമേശ്വരൻ മാഷയുടെ മകൻ രാമു, അതെ രാമു തന്നെയാ പേര്. അവനിപ്പൊ തരക്കേടില്ലാത്ത പണിയൊക്കെയാ അത്രേ. ഇലക്ട്രിസിറ്റിയിലെ എഞ്ചിനീയറാ, അതൊന്ന് ശ്രമിച്ചു നോക്കുക. അവരിങ്ങോട്ട് വരണ്ടേ? സിംഗപ്പൂരുകാരുടെ കല്യാണത്തിന് മുമ്പേ നമുക്കിത് നടത്തണം. ഇലക്ട്രിസിറ്റി എഞ്ചിനീയർ എന്ന് വെച്ചാൽ ചില്ലറ കാര്യാന്ന വിചാരം. തൊട്ടനൊക്കെ കൈക്കൂലി കിട്ടുന്ന ഉദ്യോഗമല്ലേ. വാസന്തേ, ഇങ്ങോട്ട് വരൂ. പരമേശ്വരൻ മാഷയുടെ മകള് നിന്റെ ഒപ്പം പഠിച്ചിട്ടില്ലേ? ആ കുട്ടിയുടെ ഏട്ടൻ എഞ്ചിനീയർ അല്ലേ, മാഷയുടെ മൂത്ത മകൻ. അറിഞ്ഞൂടാ, എന്തിനാ? നിന്റെ ജാതകം ചേരുമെന്ന് നോക്കാൻ. സിംഗപ്പൂരുകാര് ഇപ്പൊ കാശ് കണ്ട ആൾക്കാരാ, അവർക്ക് എന്ത് തറവാടുത്താ ഉള്ളത്? മാഷൊക്കെ പൂർവികമായിട്ട്. അമ്മേ, എന്റെ കല്യാണത്തിന്റെ വേറൊരു വെപ്രോളം തുടങ്ങുമായിരിക്കും അല്ലേ? നല്ല ഒന്നാം തരം തറവാട്ടുകാരല്ലേ മാഷയുടെ ഭാര്യ വീട്ടുകാര്. എനിക്ക് വേണ്ടി അമ്മ തറവാട്ടുകാരെ അന്വേഷിച്ച് കഷ്ടപ്പെടണ്ട. പിന്നെ നീയാണോ അന്വേഷിക്കാൻ ഇറങ്ങണത്? അതെ, എനിക്കിഷ്ടമുള്ള ഒരാളെ ഞാൻ നിശ്ചയിച്ചിട്ടുണ്ട്. നീ, നിനക്കിഷ്ടം? എന്താ പറഞ്ഞത്? നീ, ഞാൻ നിശ്ചയിച്ചിട്ടുണ്ട്. സമയമാവുമ്പോൾ നിങ്ങളെ രണ്ടാളെ അറിയിക്കും. അതിനെന്താ, നല്ലതല്ലേ? പക്ഷേ അതിന്റെ ചില മാമൂലി ചടങ്ങൊക്കെ ചെയ്യാൻ ഞങ്ങളോട് അറിയണ്ടേ? മാമൂലനുസരിച്ചിട്ടാവില്ല. രജിസ്റ്റർ ഓഫീസിൽ രണ്ട് സാക്ഷികൾ മതി, വേറെ ചടങ്ങിന്റെ ആവശ്യം ഉണ്ടാവില്ല. ദാറ്റ് വാസ് ഗ്രേറ്റ്. ആളാരെ എന്താന്ന് സെക്കൻഡ് സ്റ്റേജിൽ പറഞ്ഞാ മതി. അടിച്ച് പുറംപൊളിക്കുമെന്നാ വിചാരിച്ചത്. ഷോക്ക് മാറിയാൽ ഇനി കലാപം തുടങ്ങും. Bloody hell, this house is something. Arya. At last we meet again, my little girl. Arya, did you? Shh, shh. Come on. Arya. Bombay is coming. TV is coming to Amazon. Post office is coming to me. I'm going to go to the post office.
Come on, Miranda, we're waiting. Get ready. ഒന്നുമില്ല പേട്ടാ. ആരാ വേണ്ടപ്പെട്ടാണെങ്കിൽ അകത്തേക്ക് വിളിക്കേ. ബോംബെന്ന് വന്നതാണ്. Who's this beggar? Beggar? നിന്റെ തന്ത. അരുത് പേട്ടാ. If you don't come now, I'll come back with a police warrant. എന്താ പറഞ്ഞത്? ഒന്നുമില്ല. പറയ ആരാ ഇത്? അമ്മയുടെ ഇപ്പോഴത്തെ ഭർത്താവ്. മേലൊക്കെ കടിക്കണ് കിടക്കയിൽ ഉറുമ്പുണ്ടോ നോക്കൂട്ടി. എന്താ എനിക്കൊന്ന് പോകേണ്ടി വരും. പോയിട്ട് പിന്നെന്ന് വരും? നിർബന്ധാണെങ്കി വിഷു കഴിഞ്ഞിട്ട് പോയിക്കോളൂ. അമ്മയെ കാണാതെ വിഷമം തോന്നുന്നുണ്ടാവും. ഇപ്പൊ പോയാലും ചിങ്ങത്തിൽ വരണം. ചിങ്ങത്തില എന്റെ പിറന്നാള്. പിറന്നാളും ഓണവും അടുത്തടുത്താ. വല്ലേ ആകെ മീരയ്ക്ക് ഒരു വിഷമല്ലേ. ഇവിടെ ഇരുന്നാ നിങ്ങൾക്കൊക്കെ വേഗം മടുക്കും. കൂടെ തന്നെ കൊണ്ടുപോകാനാ അമ്മയെ. മറ്റേലും ടി വി വന്നിരിക്കണല്ലേ. പോകാൻ ഇഷ്ടം ഉണ്ടായിട്ടല്ല, പക്ഷേ പോകാതെ വയ്യല്ലോ അപ്പേട്ട. ഇഷ്ടമില്ലെങ്കിൽ പോകരുത്, വരാൻ മനസ്സില്ലെന്ന് പറയണം. ഒരു കാര്യം പറയണമെന്ന് കുറച്ച് ദിവസമായി വിചാരിക്കുന്നു. ഞാൻ പഠിച്ചിട്ടില്ല, ഒരു പട്ടണം കണ്ടിട്ടില്ല, ഇംഗ്ലീഷ് പറഞ്ഞാൽ മനസ്സിലാവൂല. അതുകൊണ്ട് മോശക്കാരനാണ് അപ്പേട്ടൻ എന്ന് എനിക്ക് തോന്നിയിട്ടില്ലല്ലോ. മീര എവിടേക്കും പോണ്ട, ഒരു കുടുംബം പുലർത്താനൊക്കെ എന്റെ അധ്വാനം ധാരാളം മതി. തറവാട്ട് സ്വത്തിന്റെ ഓഹരിയും കണക്കും ഞാൻ നോക്കണില്ല. ഞാനുണ്ട്, എന്നും ഉണ്ടാവുമെന്ന് വിശ്വസിച്ചോളൂ. വിട്ടിത്താണ് ഞാൻ വിചാരിച്ചതെന്നറിയാം, പക്ഷെ പറഞ്ഞ തെറ്റിയെങ്കിൽ മാപ്പ്. അതിന് കരയാണോ? എന്നെ എന്നെ രക്ഷിക്കാൻ ആദ്യമായി പറഞ്ഞത് അപ്പേട്ടനാണ്. അതിൽ സന്തോഷമുണ്ട്, എന്നും ഞാൻ ഓർമ്മിക്കും. എന്തോ നമ്മളൊക്കെ ഓരോ തരത്തിൽ തടവിക്കിടക്കുന്നവരാണ് അല്ലേ. ഇവിടെ പാരമ്പര്യം തറവാടുത്തു, അവിടെ മീര മറ്റെന്തിന്റെയൊക്കെ. ഓടിക്കൊണ്ടേയിരിക്കണം, ഒരു തടവിൽ നിന്ന് വേറൊരു തടവിലേക്ക് വീഴുന്നത് വരെ. വേറെന്തെയ്യാനാ? Thank you.
ഒറ്റ കൈ നീട്ട്. ആശക്കുട്ടി ആ പൊതി ഇങ്ങനെ. ആശക്കുട്ടിയെ ആഭരണപ്പെട്ടി എടുക്ക. അച്ചമ്മയുടെ പണ്ടങ്ങള് നിന്റെ കരുത്തിലിട്ടെന്ന് കാണാലോ. കഴുത്തിൽ കിടക്കട്ടെ, അച്ചമ്മയുടെ ഓർമ്മയ്ക്കാ. നിന്നെ കാണാനുള്ള യോഗം അവക്ക് ഉണ്ടായില്ല. ഇത് ഇരിക്കട്ടെ നിനക്ക്. ബ്ലൗസും പാവാടെ. എത്തിയോ? അന്വേഷിച്ചപ്പോ എവിടെ പോയെന്ന് ആർക്കും അറിയില്ല. പരിഭ്രമിച്ചു അസാരം. അച്ഛമ്മയോട് നന്ദി പറയണല്ലോ എന്ന് തോന്നി. താഴെയുള്ളവർക്കൊക്കെ വിഷിക്കേറ്റം കൊടുക്കണമെന്നാണ് നിയമം. ആനവാല് കെട്ടിച്ച മധുരാണ്. രാപ്പനെയും പേടിയില്ലാതിരിക്കാൻ ചെറുപ്പത്തില് അമ്മ എനിക്ക് ഉണ്ടാക്കിയതാണ്. അപ്പേട്ടാ എന്താ ഇത്? ഞങ്ങളുടെ ആചാരപ്രകാരം ഇങ്ങനൊരു മോതിരം വാങ്ങിയ കല്യാണം പറഞ്ഞു വെച്ചതുപോലെയാണ്. അങ്ങനെയായാലും കുഴപ്പമൊന്നുമില്ല. ഞങ്ങളുടെ ആചാരപ്രകാരം മുറച്ചെറുക്കന്റെ അവകാശം ഉണ്ടല്ലോ എനിക്ക്. എന്റെ അനുഭവം കണ്ടില്ലേ? വീണ്ടും ഒരു അപകടം ഉണ്ടാക്കി വെക്കണം അപ്പേട്ട. കുട്ടികളെ നമ്മൾ ശപിക്കില്ലേ? അപ്പോ എവിടെ ഉള്ള? എടി, നിന്റെ ലോകക്കാരുടെ ആട്ടും ചേച്ചും കേൾക്കണം അവിടുത്തെ ആണുങ്ങള്. ഒരു വിശേഷ ദിവസമായിട്ട്. Where's the bloody bitch? Call her. Please come. Sit down, Mr. Bello. I don't care for your bloody hospitality. Where is she? Please listen to me. Don't shout here. Don't play with me. Bessie, come here. Miranda, come with us. We are waiting for you. Bahalo undakada vilichondu povu mummy. Njan pinne varam. Please. Orikku ninde papa adichirikka sthalam illa idu. Ivada ninakku enda karyam? Bloody aristocrats, stupid old beggars. നീ വരുന്നുണ്ടോ? വരാം മമ്മി, നടക്കൂ, ഞാൻ വരാം. I promise. Are you coming or not? Yes. Come on. Thank you.
മതിയായി. കൊല്ലം പിറക്കുന്ന ദിവസമായിട്ട് അച്ഛനും കൈനീട്ടം കിട്ടി. നീ കാരണം തള്ളയുടെ കൂടെ ഇറങ്ങാതെ പിന്നെ ഇവിടെ നിൽക്കുകയാണോ? സങ്കടപ്പെട്ട് പോവല്ലേ എന്ന് പറഞ്ഞ് ഒരാളും ഇവിടെ കെഞ്ചില്ല. മതിയായി ഞങ്ങൾക്ക്. പോകാം. എപ്പോ? സൗകര്യം പോലെ അച്ഛനോട് യാത്ര പറയണം. പിന്നെ അപ്പേട്ടനോ? അപ്പേട്ടനെ തീരെഴുതി എടുത്ത പോലെ സംബന്ധം കഴിച്ച് അപ്പൂടെ പ്രതിഷ്ഠിക്കൂ എന്നൊരു വിചാരം നിനക്കുണ്ടോ? ഓ ചെയ്തോട്ടെ, എന്നിട്ട് പണിക്ക് പുറത്ത് വേറെ എവിടെയെങ്കിലും പോവാം. തെണ്ടാം, തെണ്ടിത്തിരിഞ്ഞ് വഴിയാധാരമാവുമെന്ന് അവൻ ആലോചിക്കുന്നില്ല. മാധവേട്ടന്റെ കാര്യം എല്ലാവർക്കും അറിയാവുന്നതാ. ഭദ്രകാളി എന്ന് നേരിട്ട് കാണുകയും ചെയ്തല്ലോ. മാധവൻ കുട്ടിക്ക് പഠിപ്പുണ്ടായിരുന്നു, ഉദ്യോഗം ഉണ്ടായിരുന്നു. പഞ്ചായത്തിന്റെ അതിർത്തി കടന്ന് ആയുസിനിടയ്ക്ക് പോവാത്ത അപ്പൂനെ നീ കഷ്ടത്തിലാക്കരുത്. ഞങ്ങളുടെ അപേക്ഷയാണ്. ഇവളെ കൊണ്ട് ആകാവുന്നതെല്ലാം ചെയ്തു തരുന്നുണ്ട്. എന്റെ മുഖത്ത് നോക്കാൻ പേടിച്ചിരുന്ന വാസന്തിയെ പറഞ്ഞു പറഞ്ഞ് എല്ലാ അധികാരങ്ങളും പഠിപ്പിച്ചു. അത് മനസ്സിലായില്ലേ? ഇനി അപ്പൂനെ ഇളക്കാനുള്ള പുറപ്പാടാണ്. ഞാൻ അപ്പേട്ടനെ ഒന്നിനും നിർബന്ധിച്ചിട്ടില്ല. ഞാൻ ധർമാശുപത്രിയിൽ വെള്ളം കുടിക്കാണ്ടേ കിടന്ന ചത്തു മാധവൻ കുട്ടി. നിന്റെ പപ്പ ഇവളുടെ ആങ്ങള. ആ ഗതി ഇനി ഇവിടുത്തെ ഒരാളിന് വരുത്തണമെന്ന് മോഹമുണ്ടോ നിനക്ക്? അവൻ വല്ല വെട്ടിത്തങ്ങളും വിചാരിച്ചിട്ടുണ്ടാവും. പാവം ചെറിയ കുട്ടിയുടെ മനസ്സവന്. അവനെ നശിപ്പിക്കല്ലേ? എന്റെ മൂത്ത മോനെ പോലെ വളർത്തിയത് അവനെ. അരുതിക്കാൻ പിന്നെ നിന്റെ തന്ത. കേൾക്കട്ടെടി, ഇവിടെ എന്റെ ശബ്ദം ആര് കേട്ടിട്ടുണ്ടാവില്ല. എല്ലാവരെയും പേടിച്ചു പേടിച്ച് നടക്കണല്ലോ ഞാൻ. കുട്ടികളെ വിളിക്ക്. എന്തിനാ കുട്ടികള്? കൊട്ടാരവും പ്രതാപങ്ങളും ഒന്നുമില്ലെങ്കിലും എനിക്കൊരു സ്ഥലമുണ്ട്, ഞാൻ അവിടേക്ക് പോവാണ്. നീ കുട്ടികളെ മരുന്നുണ്ടോ? ഞാനും എന്റെ മക്കളും വിലയേറ്റവരായി ഇവിടെ നിൽക്കണോ അതോ പേരക്കുട്ടി മാത്രം കൂടെ മതിയോ എന്ന് നിന്റെ തന്ത ഇന്ന് തീരുമാനിക്കണം. ഇപ്പോ അച്ഛനെ വിഷമിപ്പിക്കരുത്. ഞാൻ പൊയ്ക്കോളാം. നിങ്ങളാരും അല്ലല്ലോ പുറത്ത് പോകേണ്ടത്. ഞാൻ പോകാം. രാവിലെ വരെ സമയം തന്നൂടെ. ഞാൻ കാര്യങ്ങൾ പറഞ്ഞു തന്നേ ഉള്ളൂ. നാളെ എപ്പോഴാ പോണ്ടത്? സമയം നിശ്ചയിച്ചിട്ടില്ല. എല്ലാ വിവരത്തിനും ഞാൻ എഴുതാം. ഇടയ്ക്ക് ഫ്രണ്ടിനോട് അന്വേഷണം പ്രത്യേകിച്ച് പറയണം. അപ്പോഴേതായാലും വരണം. മറ്റാരും കൂടിയിട്ടില്ലെങ്കിലും എനിക്കൊന്നുമില്ല. നിരാണ്ട വരണം. സ്റ്റേഷൻ വരെ ഞാനും വരുന്നുണ്ട് കാലത്ത്. എനിക്കിതൊന്നും അത്ര പിടിക്കണില്ല. അയാളുടെ വരവും സംസാരവും. എന്തെങ്കിലും വിഷമമുണ്ടോ? ഞാൻ കൂടെ വരാം. കാവൽക്കാരനായോ തുണക്കാരനായോ എങ്ങനെ വേണേലും വരാം. പറഞ്ഞോളൂ. ഒരു വിഷമം ഉണ്ടാവരുത്. എവിടെയായാലും ഇല്ല, ഒരു വിഷമവും വരില്ല, ഉറപ്പ്. അത് മതി. അതറിഞ്ഞാൽ സമാധാനമാണ് എനിക്ക്. പോയാലും
പിന്നെ വരില്ലേ? വരണം, ഞങ്ങളൊക്കെ കാത്തിരിക്കും. തൊട്ട് മനസ്സിലൊരാധി. ഇടയ്ക്ക് വരില്ലേ? വരും. ഞാനിവിടെ കുറച്ച് കിടക്കട്ടെ, അച്ഛൻ ഉറങ്ങിക്കോളും. എന്റെ കാലം കഴിയണവരെ ഇടയ്ക്കൊക്കെ വരണം. വരും. ഇത് കാണേണ്ടി വന്നല്ലോ.